الله وبركاته. بسم الله يا ذا القدرة بسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله يا رحمة الله. إني خائف وجل يا نعمة الله. إني مفلس عني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق دثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا للخلق كلهم يا صاحب الوقت جبهتي تحت نعالكم. أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضرين. يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصر. يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي.
مطلب الحاجات سيم الولي ഉസ്താദടക്കമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ സയ്യിദ് അവർഗളെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ, സമസ്ത കേരള സുന്നീ യുവജന സംഘത്തിന്റെ, എസ് എസ് എഫിന്റെ സംഘടനാ കുടുംബത്തിലെ ആദരണീയരായ നേതാക്കളെ, മഹാന്മാരുടെ മദഹ് കേൾക്കാൻ ആദരണീയരായ താജുൽ ഉലമയുടെ സ്നേഹികളായി ഈ മഹത്തായ മജ്ലിസിൽ എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി സ്വീകരിക്കട്ടെ. ഈ മജ്ലിസ് ഒരുക്കിയവർ, സംബന്ധിച്ചവർ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, കുടുംബം, നാമമായി ബന്ധപ്പെട്ട ആശയ പൊരുത്തമുള്ള നമ്മുടെ സ്ഥാപന സംഘടനാ സഹകാരികൾ, തങ്ങളോടൊത്തും മഹാന്മാരോടൊത്തും അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും അവരുടെ കഥികളൊന്ന് നരകാഗ്നിയെത്തോട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഹുദുമത്തിൽ അള്ളാഹു നമുക്കും ഓർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഇമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ മജ്ലിസ് കാരണമായി സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ ആരംഭിച്ച ഈ പരിപാടി ഇനി ആദരണീയരായ സയ്യിദ് അവർഗളുടെ ദുആവും പ്രതീക്ഷിക്കുന്ന ഈ പരിപാടി ബഹുമാനരായ അബൂബക്കർ ഫൈമി ഉസ്താദിന്റെ വളരെ സാരവത്തായ ഉപദേശവും ഉദ്ഘാടന ഭാഷണവും കേട്ടു. എന്നെ അവനൊരു ബഴലൊരാളിങ്ങനെ വരുമ്പോ പ്രസംഗിക്കുന്ന ആളെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞത് ഞാന് ദർസിൽ പഠിക്കുമ്പോ പ്രഗത്ഭനായ അള്ളാഹു അവരുടെയും നമ്മുടെ ഇൽമിലും ദൈവത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ദർസ് ഞാൻ പയ്യന്നൂരിന്റെ അടുത്ത് വെള്ളൂര് ദർസ് തുടങ്ങിയപ്പോ, കോളേന്നിറങ്ങി ആദ്യത്തെ കൊല്ലം ദർസ് തുടങ്ങിയപ്പോ, ആ ദർസിന്റെ ഒന്നാമത്തെ വാർഷികത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഫൈദ് ഉസ്താദ്. അപ്പൊ നിനക്ക് ഞാൻ മുമ്പേ നല്ല ബഹുമാനം ആദരവും കാണിക്കുന്ന നല്ല പണ്ഡിതൻ, നല്ല വഴത് പറയണ ഉസ്താദുമാണ്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ദാഴികൾക്കെല്ലാം, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾക്കെല്ലാം, ഉലമായിനെയും സദാത്യങ്ങളെയും സ്നേഹിക്കുന്ന നമ്മുടെ നേതൃത്വത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും റാഹത്തും ഐശ്വര്യവും എല്ലാ നിലക്കുള്ള ദുനിയവിയും അഖിറവിയുമായ സന്തോഷവും മദദും അല്ലാഹു ചൊരിച്ചു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ നിഅമത്തുകൾ തന്നു, വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഈ ലോകത്ത് നമ്മൾ ജീവിച്ച് വളരെ പെട്ടെന്ന് ചിലപ്പോൾ മറ്റൊരു ലോകത്തേക്ക് മറയുന്നത് നാം കാണുകയും ചെയ്യുകയാണ്.
എന്റെ നാടിൽ നാട്ടിന്റെ അടുത്ത് തൊട്ടടുത്ത മഹലിൽ പെരുമ്പട്ട അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് അദ്ദേഹം ദുബൈയിൽ ഗൾഫിലാണ് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു പോയി മരണപ്പെട്ടു 30 വയസ്സ് നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ അറിയാം അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ കുടുംബത്തിൽ അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ ഇങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ സ്നേഹിതൻ തൗസീഫ് ഹിമമി അഫ്ളു സഅദി ഹാഫിളും കൂടിയ അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പ്രതീക്ഷിക്കാത്ര യാത്രകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലും നാം എല്ലാവരും എപ്പോഴും പ്രതീക്ഷിച്ച് നീട്ടേണ്ടുന്ന ഒരു യാത്ര വരാനുണ്ട് എത്ര ദുആ ചെയ്താലും ആഫിയത്തിനും ദീർഘായുസ്സിനും ദുആ ചെയ്താലും എത്ര നല്ല ആലിമായാലും കൊള്ളാത്തവനായാലും ആ യാത്രയിൽ നിന്ന് ഒഴിവാവുകയില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് പോകുന്ന പോക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുമി കൊണ്ടുപോകാൻ തയ്യാറാവുക എന്നതാണ് പിന്നെ ബുദ്ധിയുള്ളവരുടെ മുൻപിലുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പൊതുവേ നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ഗൾഫിലൊക്കെ പോകലുണ്ട് ഇപ്പൊ 2 ആഴ്ച മുമ്പ് പോയി വന്നതാ അല്ലാഹു അവിടെയുള്ള നമ്മുടെ ധാരാളം സുഹൃത്തുക്കളുണ്ട് ഈ പരിസരത്തൊക്കെയുള്ള ആളുകളുണ്ട് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ ഇത് കേൾക്കുന്ന ഓൺലൈനായി കേൾക്കുന്ന ധാരാളം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞ വർഷം അജ്മാനിലാണെന്ന് എനിക്ക് തോന്നുന്നു അജ്മാനിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവിടെ എന്നോട് അവിടെയുള്ള സംഘാടകരു പറഞ്ഞു ഇന്ന് പരിപാടിക്ക് ആളുകൾ കുറച്ച് കുറവുണ്ട് ഒരു വെള്ളിയാഴ്ച രാവായിരുന്നു അവിടെ പരിപാടി പൊതുവേ ഗൾഫിൽ പരിപാടി നടക്കുന്ന വെള്ളിയാഴ്ച രാവ് പകൽ ജുമാക്ക് ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്ഥലിക്കുന്ന രാത്രി അങ്ങനെയാണ് ലീവിന്റെ സമയം അപ്പൊ അവിടെ പോയപ്പോ എന്നോട് പറഞ്ഞു ഉസ്താദേ ഇന്ന് കുറച്ച് ആളുകൾ കുറവുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആള് കുറയാൻ വേണ്ടിയിട്ട് കാരണം നന്നായിട്ട് കുറവില്ല എന്നാലും കുറച്ച് ആള് അവരുടെ സംഘാടകരുടെ പ്രതീക്ഷക്കനുസരിച്ച് ആളില്ല അപ്പൊ അവരെന്നോട് പറഞ്ഞു ഉസ്താദേ ആള് കുറയാൻ വേണ്ടി കാരണം ഇന്ന് ലുലൂലു ഓഫർ അതിന് കാരണം ഗൾഫിൽ പോയൊക്കെ പെട്ടെന്ന് ഓടും ഈ ലുലുവും എന്താ ഓഫർ എന്താ അവിടെ സാധാരണ ഇതുവരെ ഞാൻ ഇന്ന് പെട്ട പെടലി നമ്മളെ നെറ്റ് ഉണ്ടല്ലോ ഷേഖ് ഗൂഗിൾ ഷേഖ് ഇത് നോക്കി ഇങ്ങനെ അതിലെ വന്നു സ്ഥലം കുട്ടിയാടി അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് കയറി പോയി ഇത് മുപ്പരും മിണ്ടുന്നില്ല ഞാനും തവാറൊക്കെ തോന്നുന്നുണ്ട് മിണ്ടിനോന്ന് അറിഞ്ഞിട്ടില്ല ഏതായാലും അങ്ങനെ വന്ന് ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയി പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കഴിഞ്ഞു ബംഗാളില് ബംഗ്ലാദേശില് എവിടെയാ പോയത് പുറത്തുമില്ല ടാറിങ് റോഡെല്ലാം കഴിഞ്ഞു രണ്ടു ഭാഗത്തും മരങ്ങൾ മാത്രമേ ഉള്ളൂ ഫുൾ കൊണ്ടും കുഴിയുള്ള റോഡ് അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഭാഗ്യത്തിന് ഈ ഫോണില് റേഞ്ച് വിട്ടിട്ടില്ല നെറ്റിലെ പുട്ടം പുട്ടും മൂപ്പര് ചോടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ആ സാധനം ഉണ്ടല്ലോ എറോമാർക്ക് അതിങ്ങനെ വേറെ സൈഡിൽ കയറി നിൽക്കുക ഒരു രക്ഷയില്ല അങ്ങനെ തിരിച്ച് കൊറേ ഓടിച്ചവരെ വന്ന് അൽഹംദുലില്ല വന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അവരെ കൂട്ടാൻ വന്നവരുടെ എത്തിയത് ഏതായാലും അല്ലാഹു നമ്മുടെ യാത്രയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഈ നാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത 4 ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു തരില്ല ഏതായാലും ഇപ്പൊ സ്വല്ലേക്ക് അടുത്ത സ്ഥലല്ലേ ഏതായാലും അല്ലാഹു നല്ല നമ്മുടെ നാടിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പുറത്തേക്ക് പോകാത്ത വിദേശത്തേക്ക് ഒന്നും പോകാത്തക്ക് പെട്ടെന്ന് ഈ ഓഫർ കിട്ടാൻ കിട്ടൂല ഗൾഫ് പോയവർക്ക് വേഗം ഓഫർ എന്ന് പറഞ്ഞാൽ വലിയൊരു ആളാണ് നമ്മളെ പറയണ്ടല്ലേ നമ്മളവർക്ക് പരസ്യം കൊടുക്കേണ്ടത് നല്ല പരസ്യത്തിലുള്ളവരാ ഏതായാലും
അഞ്ഞൂറ് ദിർഹംസിന്റെ സാധനം 475 450 കിട്ടും. അതായത് ഓഫർ 250 സാധനം 225 ഒരു 25 30 റിയാലൊക്കെ ഒരു ഓഫർ കുറച്ച് കിട്ടും. എപ്പോഴാ കിട്ടുക സാധനം കുറച്ച് കൂടുതൽ കാണും. ചിലവൊന്നും ഇല്ല, കച്ചവടം കുറച്ച് കുറയുന്നുണ്ട്. അപ്പൊ എടുക്കുന്ന ഒരു പരിപാടി അത്. 5 മാസം 6 മാസം ഒരു കൊല്ലമൊക്കെ കൂടുമ്പോൾ ഉണ്ടാകും ഒരു പരിപാടി. അപ്പൊ അന്ന് ഒരു ഓഫർ വന്നപ്പോ ഫാമിലി ബാച്ചിലറും എല്ലാരും കിട്ടിയ ഓഫർ നോക്കിയിട്ട് മാളുകളിലേക്ക് പോകും. വലിയ വലിയ മാളുകളിലേക്കൊക്കെ പോകും ഷോപ്പിങ്ങിന്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ശരിക്കും ഗൾഫിലേക്ക് പോകുന്നത്? ഓഫറിന് പോയതാ? നാട്ടില് പണിയിലേറ്റ നമുക്ക് പ്രവാസികൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പം കേൾക്കണ്ടാവും അല്ലേ? ഗൾഫിൽ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത്? ഓഫറിന് പോവാണ്. ഇവിടെ പണിയിലേറ്റൊന്നും ഇവിടെ തെങ്ങമ്മ കിട്ടാനില്ലേറ്റ എന്തൊരു കഷ്ട. തെങ്ങമ്മ കയറുന്നവനെ കിട്ടാനില്ല, കിണർ ഒഴിക്കുന്നവനെ കിട്ടാനില്ല, പണിയെടുക്കുന്നവനെ ഇവിടെ കിട്ടാനില്ല. പക്ഷെ എന്തിനാ നമ്മൾ പോകുന്നത്? ഇവിടെ ഒന്നിന് ഒന്നേ കിട്ടും, അവിടെ ഒന്നിന് യുഎയിലൊക്കെ 20, കുവൈത്തിലൊക്കെ 200-ലേറെ, ഒമാനിൽ ഏകദേശം 1200 കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അത് അവര് മോശക്കാരായത് കൊണ്ട് പറയില്ല, നമ്മളെല്ലാം സ്ഥാപനത്തിന് അങ്ങോട്ടല്ലേ പോകുന്നു. ആ സുഹൃത്തുക്കൾ ഒരു 10 റിയാല് തന്നാല് അത് ഇവിടുന്ന് 2000 ആവും, ഒരു 200 ആകും. ആ പ്രതീക്ഷയിലാണ് നമ്മളും പോകുന്നത്. എല്ലാരും അങ്ങോട്ട് പോകുന്ന ഓഫറിനാ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ മോശപ്പെടുത്തിയതല്ല, കൽബൊന്ന് ഉണരാൻ വേണ്ടി പറയാ. അപ്പൊ ഈ ഓഫറിന് പോയവർ അവിടെ പിന്നെയും ഓഫറിന്റെ പിന്നിലെ പല റൂമുകളിലും ഞാൻ ആ സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ചില റൂമുകളിൽ കൂട്ടുകാരുടെ റൂമുകളിൽ ചില നല്ല നല്ല സാധനങ്ങളൊക്കെ കാണും. അവർക്ക് അപ്പോൾ ആവശ്യമില്ല. അവര് പറയും, ഉസ്താദെ ഇതിങ്ങനെ ഒരു ഓഫറിലും കണ്ടപ്പോ വാങ്ങി വെച്ചതാ. അപ്പൊ നാട്ടിൽ പോകുമ്പോ ഓഫർ ഉണ്ടാവില്ല, ചിലപ്പോ ഓഫറിലൊക്കെ വാങ്ങാൻ സമയം കിട്ടൂല, ചിലപ്പോ പൈസ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നത് ചില സമയത്ത് ഇങ്ങനെ വില കുറഞ്ഞ് കാണുമ്പോൾ വാങ്ങി വെക്കലാണ്. നാട്ടിലേക്ക് അയക്കാം, അല്ലെങ്കിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. ചില ആളുകൾ കെട്ട് തന്നെ കെട്ടിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് പേരൊക്കെ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ടിക്കറ്റ് ഒന്നും റെഡി ആയിട്ടില്ല, ലീവ് അടിച്ച് കിട്ടിയിട്ടില്ല. എന്നാലും കെട്ടെല്ലാം കെട്ടി വെച്ചു. ചിലപ്പോ കാർഗോ വിടാനായിരിക്കും, ഏതായാലും കെട്ടൊക്കെ ഒരുക്കി വെച്ചത് ഞാൻ കണ്ടു. പോകുമ്പോ സമയം കിട്ടിയില്ലെങ്കിലോ. അത് നല്ല ചിന്തയാണത്. നിങ്ങൾ നോക്ക്, ഈ കെട്ടെല്ലാം കെട്ടിയ ആള് നാട്ടിൽ നിന്ന് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുമ്പോ, നാട്ടിലേക്ക് വരുമ്പോ നല്ല കെട്ടു. ഒന്നുകിൽ ഒന്ന് രണ്ട് കെട്ട് കാർഗോ വിടും, ഒരു 10-30 കിലോ നല്ലൊരു കെട്ടും, കയ്യിലൊരു നല്ല ബാഗെല്ലാം എടുത്തിട്ടാണ് ഗൾഫെന്ന് പറയാം. പഴയ സ്റ്റൈല് പറഞ്ഞാലും അംബാസഡർ കാറിന്റെ ബാക്കിലെ ഡിക്കി അടയാൻ പാടില്ല. അതാണ് ഗൾഫിലെ കെട്ടിന്റെ ഒരു മഹത്വം. കണ്ടാ മനസ്സിലാണോ? ഗൾഫെന്ന് പറയാം. ഇപ്പൊ ഇന്നോവന്റെ ബാക്കിൽ അടയാൻ പാടില്ല. ഏതായാലും അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നത് കെട്ടും മനസ്സിലാണെങ്കിലും ഗൾഫെന്ന് നല്ല റാഹത്തോടെ പണിയായി. ഞാൻ പറഞ്ഞത് അങ്ങനെ ഗൾഫെന്ന് വന്നിട്ട് കെട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചാൽ ഈ കുട്ടികള് നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ മക്കള്, അവരൊക്കെ ചിലപ്പോ എയർപോർട്ടിലേക്ക് കൂട്ടാൻ വേണ്ടി ചില ആളുകൾ വരും. നല്ല പണിയല്ല, ഞാൻ പറഞ്ഞ വകയിൽ അത് കൂട്ടാൻ പോവുകയും വേണ്ട. അങ്ങനെ പോയാൽ ഈ ട്രോളി ഉരുട്ടി വരുന്ന ഉപ്പാനെ അല്ലെ ഭർത്താവിനെ അവര് മുഖത്തേക്ക് ഒരിക്കലെ നോക്കുള്ളൂ. പിന്നെ നോക്കണം മുഴുവനും കെട്ടിലേക്കാണ്. ഈ ഉരുട്ടി വരുന്ന കെട്ടിലേക്കാണ് അവരെ കണ്ണുണ്ടാകുക. ഈ ചങ്ങായിനെ അധികം നോക്കൂല. അപ്പൊ കെട്ടിന് നല്ല കണ്ണുണ്ടെങ്കിൽ കൂട്ടിപ്പിടുത്തത്തിന് നല്ല ബഹുമാനം ഉണ്ടാവും. ചെറിയ കെട്ടാണ് അത്രയേ കിട്ടുള്ളൂ. ഏതായാലും വീട്ടിലെത്തിയാൽ ഇതൊന്ന് പൊട്ടിച്ചാൽ, പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കുട്ടികൾക്കൊന്ന് കെട്ട് പൊട്ടിച്ച റാഹത്താവൂല. പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെല്ലാം കൂടി പൊട്ടിച്ച് നല്ല റാഹത്തായി. ഭാര്യ വീട്ടുകാർക്കും കൊടുത്തു, പെങ്ങൾക്കും കൊടുത്തു, പെങ്ങളെ ഭർത്താവിനും കൊടുത്തു, അളിയന്മാർക്കും കുടുംബത്തിനും ഒക്കെ കിട്ടി. പെൻസിലും പെണ്ണും കിട്ടാത്ത അയൽവാസികളെ കൂട്ടം ഒറ്റ കുട്ടിയില്ല, എല്ലാവർക്കും കിട്ടി. വളരെ സന്തോഷമായി, വളരെ റാഹത്തായി. കൊടുക്കാനും വാങ്ങാനുള്ളതൊക്കെ തീർത്തു. നല്ല ബാധ്യത തീർത്തു. നല്ലൊരാളാണ്. ഞാൻ പറഞ്ഞു, ഇവൻ ആ വീട്ടിൽ എന്തൊരു സന്തോഷായിരിക്കും. ഈ വീട്ടിൽ ഇവന് തണുപ്പുള്ളതും ഇവന് ചൂടുള്ളതും പാല് ഒഴിച്ചതും ഒഴിക്കാത്തതും ഉണ്ടാക്കി കൊടുക്കാൻ പെങ്ങൾ മത്സരിക്കും.
അവന്റെ ഭാര്യ മത്സരിക്കും, അവന്റെ ഉമ്മ മത്സരിക്കും, അവന്റെ മക്കൾ ഉപ്പാന്ന് വിളിച്ചിട്ട് അരികിൽ ഇങ്ങനെ കൂടി ഉച്ചക്കുട്ടികളെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഉപ്പാനോട് വലിയ താല്പര്യമാണ്. അയൽവാസികൾ വന്നിട്ട് സന്തോഷം പങ്കിടുകയാണ്. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, അവനാ വീട്ടിലും സന്തോഷത്തിലാണ് കഴിയുന്നത്. എന്നാൽ നിങ്ങൾ നോക്ക് നോക്ക്, ഒരാള് ഗൾഫ് പോയി, നല്ല തണുപ്പാണ് അവിടെ. ഇല്ലെങ്കിൽ എ സി ഇട്ടിട്ട് തണുപ്പാക്കും. അങ്ങനെ തണുപ്പാക്കിയാൽ നല്ല സുഖമാണ്. ബ്ലാങ്കറ്റ് മോശിച്ചിട്ട് ഉറങ്ങാൻ, ആരും ഇതുവരെ ഗൾഫ് പോയിട്ടെങ്കിലും ഒന്ന് ഉറങ്ങാനെങ്കിലും പോകണം. നല്ല സുഖം, സുബൈക്ക് വരെ പണിക്കൂല. അങ്ങനെ തുറക്കാൻ തുറക്കാൻ ആ ഉറക്കം ഉറങ്ങിയിട്ട് നല്ല ഉഷാറായി ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്നതിനോട് ഞാൻ പറഞ്ഞു, പണിയൊക്കെ റെഡിയായിട്ട് പോവുകയാണെങ്കിൽ പോകുന്ന ഡ്യൂട്ടിക്ക് കാരണം ഒരൊറ്റ ദിവസം വെറുതെ ഉറങ്ങിക്കൂടാ. ഉറങ്ങിയ പിന്നേക്ക് പോല ഉറങ്ങിയ സുഖം മനസ്സിലാക്കാൻ പാടില്ല. പണിക്കേറണം. ഏതായാലും ഞാൻ പറഞ്ഞത്, അവിടെ പോയി അങ്ങനെ വലിയ കാര്യമായിട്ട് അധ്വാനിക്കാതെ നാട്ടിലേക്ക് വരുമ്പോ കെട്ടൊന്നും ഇല്ലാണ്ടാണ് ഒരു രണ്ടായി വരുന്നെങ്കിൽ എയർപോർട്ട് ഞാൻ പറഞ്ഞ വകയിൽ വിളിച്ചു പറഞ്ഞു, എയർപോർട്ട് ഒന്നും വരണം, ഞാൻ ട്രെയിനായിട്ടും കയറി വന്നോളാ, അല്ലെ ടാക്സി ആക്കി വന്നോളാം എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടുകാർക്ക് ഒരു ധാരണ കിട്ടി. ഇതൊന്നും ഉണ്ട് കൊണ്ടില്ല. ഏതായാലും കെട്ടൊന്നും വലിയ ഇല്ല. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ രണ്ട് കൊട്ടയും തൂക്കിട്ടും വരികയാണ് കാസർഗോഡ് പോയതുപോലെ. അപ്പൊ ഇവന്റെ ഭാര്യയും മക്കളല്ലേ ഇവൻ അന്തർമാനം നോക്കണ പോലെ നോക്ക. സുബഹാനല്ലാഹ്, എന്തൊരു പോലത്. ഉപ്പാകനം വിളിച്ചിട്ട് മക്കൾക്ക് റെഡിയാകുന്നില്ല. ഇവന്റെ മുഖത്തോക്കിട്ട് ചിരിക്കാൻ ഭാര്യക്ക് തോന്നുന്നില്ല. കെട്ടൊന്നും കാണാതെ ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്ന രണ്ട് ആളുകളാണ് വീട്ടിൽ കാര്യമായിട്ടുണ്ടാകുന്നത്. ഉപ്പയുമ്മയോ അവർക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഭാര്യമാര് മോശമെന്നല്ല, അവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു ഇല്ലെങ്കിലും സ്നേഹിക്കുന്ന രണ്ട് ആളുകൾ, ഉമ്മയായാലും ആ ഉമ്മാം എല്ലാം അടുത്ത് വന്നിട്ട് സങ്കടത്തിൽ കാതിൽ ചോദിക്കും, മോനെ എന്ത് വരുത്താണോ ദുബൈന്ന് വന്ന റിലേഡിക്ക് മിഠായി വാങ്ങിക്കൂടെ. ഒരു ഭയങ്കര സങ്കടം. കണ്ണു നിറഞ്ഞു നിറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒന്നും ആഗ്രഹിക്കാത്ത ഉമ്മ പോലും കെട്ടു നോക്കുന്ന സമയമാണ് ഈ വരവ്. ചായ ഉണ്ടാക്കിയാല് പഞ്ചസാര എത്ര ഇട്ടാലും റാഹത്താകൂല. ഈ ചായക്ക് ചായപ്പൊടി ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും, റാഹത്താകൂല. ജ്യൂസ് മെഷീൻ ഒന്നും വർക്ക് ചെയ്യൂല. ഗ്രൈൻഡറിൽ ഇട്ടാല് അരി അരഞ്ഞു കിട്ടൂല. ഞാൻ പറയണത്, ഭക്ഷണം കൊടുത്താൽ കറി വെച്ചാല് റാഹത്താകൂല. നിനക്കെന്തോ ഒരു കുറവുണ്ട് ആ വീട്ടിൽ. നിനക്കൊരു സമാധാനം ഇല്ല, നിനക്കൊരു സന്തോഷം ഇല്ല. ആളുകൾ നാട്ടുകാർ പറയണോ, കുണം പിടിക്കലോ, വീട്ടിൽ തന്നെ പണിക്കെടുത്ത് പണിയെടുക്കൽ, വീട്ടിൽ തന്നെ ഉറങ്ങാൻ നോക്കി എടുക്കാനോ, ഓം കുഴവിട്ടും ഗതി പിടിക്കൂല എന്നാണ് നാട്ടുകാരും പറയുന്നത്. എത്ര വലിയ സങ്കടമാണത്. നിങ്ങൾ നോക്കി, നോക്കിയാവിലെ കഥ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാ. നമ്മൾ ശരിക്കൊരു യാത്ര പോകാനുണ്ട്, പ്രവാസി നാട്ടിലേക്ക് വരുന്നത് പോലെ. അത്ഭുതമുള്ള പ്രയാസമുള്ള ലോകം. മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തൂതുന്ന സമയം ആ വലിയ ഹൗലിനെ പറ്റി, പ്രയാസത്തെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത്, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്തം ഊതിയാൽ ആളുകളെല്ലാവരും, സൃഷ്ടികളെല്ലാവരും മഹ്ശറിലേക്ക് വരുന്ന ഒരു വരവുണ്ട്. ആ വരുന്ന വരവിൽ ഓരോരുത്തരുടെയും അമലുകളും കൊണ്ടാണ് അവര് പോകുന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കെട്ടുകെട്ടി കൊണ്ടുപോകുന്നത് പോലെ അമലുകൾ കൊണ്ടാണ് അവര് പോകുന്നത്. ആ പോകുന്ന സമയത്ത് അവ പറയാ, കൊണ്ടുപോകുന്നവന്റെ കെട്ടിന് കനം കൂടിയാൽ നല്ല സന്തോഷമുള്ള ജീവിതത്തില. കെട്ട് നല്ലോണുണ്ടോ? സന്തോഷ നല്ല റാഹത്താണ്. ഒരുത്തന്റെ കെട്ടിന് കനം കുറഞ്ഞാൽ ഹാവിയിലേക്കാണ് അവനെ വിളിക്കുക. എന്തേ നബിയെ ഹാവിയ എന്ന് പറഞ്ഞാൽ, നഹറുൻ ഹാമിയ, അത് കത്തിയാളുന്ന നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല
കെട്ടുകെട്ടി കൊണ്ടുപോയാൽ ഓഹരി വെച്ചു കൊടുക്കാൻ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് നീ കൊണ്ടുപോകുന്ന കെട്ടിലുണ്ടായാൽ കൊണ്ടുവന്ന കെട്ടിലുണ്ടായാൽ പ്രവാസി സുഹൃത്തെ നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനമാണെങ്കിൽ ശരിയായ നാട്ടിലേക്കുള്ള വീട്ടിലേക്കുള്ള തിരിച്ചു പോകുമ്പോ നീ കെട്ട് നല്ല കനം കൂട്ടിയിട്ട് കൊണ്ടുപോയാൽ ഒരുത്തന്റെ കെട്ടിന് കനം കൂടിയാൽ നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതമാണ്. ഏതാണ് ആ ജീവിതം? എവിടെയാണ് ആ സന്തോഷം? സന്തോഷം സ്വർഗമാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഈ സമവാക്കി തരട്ടെ. ആ സ്വർഗലോകം ലോകം അനുഗ്രഹമുള്ള തോട്ടോ തോട്ടോ من الأولين وقليل من الآخرين അനുഗ്രഹപൂരിതമായ സ്വർഗലോകം ലോകം വല്ലാത്ത സന്തോഷമുള്ള ലോകം ലോകം വിളിക്കാത്ത ലോകം ലോകം കുറ്റപ്പെടുത്തലില്ലാത്ത ലോകം ലോകം യസ്മഊന ഫീഹാ ലഗ്വം വലാ തൽഹീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ ആക്ഷേപ വാക്കുകളില്ല, ചീത്ത വിളിക്കലില്ല, ആരോപണ പ്രത്യാരോപണങ്ങളില്ല, മനുഷ്യന്റെ മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാക്കും പറയലില്ല. സമാധാനമുള്ള വാക്കുമാത്രം, സന്തോഷമുള്ള വാക്കുമാത്രം പറയുന്ന സ്വർഗം സ്വർഗം നല്ല റാഹത്തുള്ള ജീവിതം ജീവിതം വളരെ സന്തോഷമുള്ള ജീവിതം ജീവിതം ആ സ്വർഗലോകത്തിൽ وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون ഖുർആൻ പറഞ്ഞ് ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസമുണ്ട്, താല്പര്യപ്പെടുന്ന ഫ്രൂട്ട്സുകളുണ്ട്, എല്ലാ സന്തോഷത്തിന്റെ വഴികളും ആ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെത്തിയ നല്ല റാഹത്താണ്. ഗൾഫുകാരൻ വീട്ടിലേക്ക് വന്ന സന്തോഷം ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് കൊടുത്ത സാധനം തീരുമ്പോൾ ആ സന്തോഷവും പോകും പോകും പോകും. കൊടുത്ത സാധനം തീർന്നു പോയാൽ ഈ സന്തോഷം നിലനിൽക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞത് അള്ളാഹു നമ്മളെ കുടുംബം നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരണേ. നാട്ടിൽ ആമീൻ പറയാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹു. ആമീൻ ഉറക്കെ പറഞ്ഞാൽ ബർക്കത്തും കൊടുക്കണേ അല്ലാഹു. തളിപ്പറമ്പ് എന്ന ഒരാൾ എന്നെ കാണാൻ കുറച്ച് വർഷം മുമ്പ് ശ്രീകണ്ഠപുരത്ത് ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, രാവിലെ അവിടെ മാലിക് ദിനാർ പള്ളിയുണ്ട് ശ്രീകണ്ഠപുരത്ത്. എന്റെ റൂമിലേക്ക് കയറി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ തളിപ്പറമ്പിലാണ്, ഒമാനിൽ. ഒമാനല്ലേ? 28 കൊല്ലം ഒമാനിൽ28 കൊല്ലം ഒമാനില് വർക്ക് ചെയ്തു. 3 പെൺകുട്ടികളാണെന്ന് എന്റെ ഓർമ്മ. എല്ലാരെയും ഗൾഫിലും കൊണ്ടുപോയി. ഇവരൊക്കെ നല്ല പോസ്റ്റ് ജോലിയാണ്. പെൺകുട്ടികളൊക്കെ കിട്ടി. 2 നല്ല വീടുണ്ട്. അയാള് കമ്പനി നല്ല കമ്പനിയിലായിരുന്നു. ആ കമ്പനിയിലൊക്കെ റിസൈൻ ചെയ്തിട്ട് അയാൾ നാട്ടിലേക്ക് വന്നതാ. 1-2 മാസം കഴിഞ്ഞപ്പോ കെട്ടിന്റെ കനം പറഞ്ഞ അതുവരെ നല്ല റാഹത്ത. അങ്ങനെ അവര് അയാള് ലാസ്റ്റ് കൊണ്ടുവന്നു. അയാൾ ഒഴിവാക്കി ഒഴിവാക്കി വന്നു. പക്ഷെ അയാൾ വേറെ പറഞ്ഞില്ല, ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി. 2 മാസം കഴിഞ്ഞപ്പോ ഇയാളുടെ ഭാര്യ ഇയാളോട് ചോദിച്ചു, ഇനി നിങ്ങൾ പോകുന്നില്ലേ? അപ്പൊ ഇയാള് ഭാര്യയോട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് എന്താക്കാനാക്കാന വയസ്സായില്ലേ? അവൻ ഭാര്യ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്താക്കാനാക്കാനോ? സാധു നിങ്ങക്ക് ചിരി വരണുണ്ടല്ലേ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇയാളെ പറയണത് മനസ്സിലാക്കണം. നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. 28 കൊല്ലം കൊണ്ട് ഗൾഫിൽ അധ്വാനിച്ചിട്ട് മക്കളൊക്കെ ഗൾഫിൽ കൊണ്ട് പെൺകുട്ടികളൊക്കെ ഇട്ട് നല്ല വീടുണ്ടാക്കി. ഇനി ഒന്ന് ഫസ്റ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് വരുമ്പോ അയാളും ഉണ്ടെന്ന് ലാസ്റ്റ് കെട്ട്. ആ കെട്ട് പിന്നെ ആ ഓഹരി വെച്ച് വാങ്ങൂല. 3 സാധനങ്ങളെ അവരെ കയ്യിൽ ഉണ്ടാവുള്ളൂ: ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. അത് പിന്നെ വേറെ ആരും ഷെയർ ചെയ്ത് വാങ്ങൂല. മറ്റത് പെൻസിൽ ആണെങ്കിൽ മറ്റേ തീർന്നാലെങ്കിൽ ഇതാ വാങ്ങാനും ചോദിക്കൂല. അത് അയാൾക്കൊണ്ട് അള്ളാഹു റിഷിഫായി കൊടുക്കട്ടെ.
ഞാൻ പറഞ്ഞത് ഈ കെട്ട് കൊണ്ടുവന്നാലൊക്കെ എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന കെട്ടും കെട്ട് തീരലോടുകൂടി ഗുണം കഴിയും. എന്നാൽ അയാളോട് ഞാൻ തോന്നി ആ സമയത്ത് എന്റെ വായിൽ വന്ന കുറച്ച് ദിക്കറുകളും കുറച്ച് സ്വലാത്തും സുഖാനും പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ ഭാര്യമാരൊക്കെ സ്വഭാവം നന്നാക്കി തട്ടെ നല്ല വിട്ട് ചിലപ്പോ ഇമ്പായത് അയാൾ കേൾക്കുന്നുണ്ടോ? അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. ഇനി അധികം സ്ഥലത്തിന്റെ വിശദീകരിച്ച് അയാൾ ഓളും കൂടെ കേട്ടിട്ട് പോയപ്പോ അധികമാണ്. ഏതായാലും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ദുനിയാവിൽ കൊണ്ടുവന്ന കെട്ട് കഴിയുമ്പോ പവർ കഴിയുമ്പോ ആ സ്നേഹം മുറിഞ്ഞു പോകും ചിലപ്പോ. അതേ സമയത്ത് ആഖിറത്തിലോ വൽ ആഖിറത്തു ഖൈറും വബഖാ അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണ്. ആ കിട്ടുന്നത് പിന്നെ തീർന്നു പോകൂല. സ്വർഗമാണെങ്കിൽ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ ുള്ള റാഹത്തുള്ള ജീവിതമാണെങ്കിൽ ആ ജീവിതം എപ്പോഴും ഉള്ളതാണ്. പിന്നെ മാറലില്ല സഹോദരങ്ങളെ. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കനം കുറഞ്ഞു പോയാലേക്കാണ് അവനെ വലിക്കുക, അവനെ കൂട്ടുക. എന്തേ നബിയെ ഹാവിയെന്ന് പറഞ്ഞാൽ അത് കത്തിയാളുന്ന നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ല പറയുന്ന കഠിന കടോരമായ ശിക്ഷ രുചിപ്പിക്കാൻ അവരുടെ തോടുകൾ കരിഞ്ഞു പോകുമ്പോ അതല്ലാത്ത തോലുകൾ നാം പകരം കൊടുക്കൂ എന്നല്ല പറയുന്നത്. വളരെ ഗൗരവമുള്ള ശിക്ഷയാണെന്നല്ല പറയുന്നത്. വളരെ പ്രയാസമുള്ള ജീവിതമാണെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാലിക്കേ, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ തോലുകൾ മുഴുവനും കരിഞ്ഞു പോവുകയാണ്. മാലിക്കേ, യാ മാലിക്, ഖദ് ഹഖാലൈന അൽവഈദ്. മാലിക്കേ, കിട്ടൂന്ന് പറഞ്ഞ ശിക്ഷ മുഴുവനും ഞങ്ങൾക്ക് കിട്ടിപ്പോയി. മാലിക്കേ, യാ മാലിക്, ഖദ് അസ്തലലൈന അൽഹദീദ്. ഈ ചങ്ങലയുടെ ഈ ചെയിന് ഇരുമ്പിന്റെ ഖനം സഹിക്കാൻ കഴിയുന്നില്ല മാലിക്കേ. അതുകൊണ്ട് അഖ്രിജ്നാ മിൻഹ ഒന്ന് ഞങ്ങൾക്ക് ഈ നരകത്തു നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കി തരുമോ? ഞങ്ങൾ ഇനി ഒരിക്കലും അകത്ത് വരാൻ കഴിയാത്ത നിനക്ക് ഇടയില്ലാത്ത നിനക്കൊന്ന് പുറത്താക്കി തരുമോ? മാലിക്കേ, മാലിക് അലൈഹിസ്സലാമിനോട് നരകാവകാശികൾ പറയുമെന്ന് ഹദീസിലുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് വലിയ പ്രയാസമുള്ള നരകം. ആ ലോകത്തെ കുറിച്ച് ചിന്ത വേണം. നരകത്തെ കുറിച്ച് നല്ല ബോധമുണ്ടെങ്കിലേ ഇബാദത്തിന് ഉത്സാഹം കിട്ടൂ. സ്വർഗത്തെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടെങ്കിലേ ഇബാദത്തിൽ ലതത്തുണ്ടാകുള്ളൂ. ആന്മാർ, ഞാൻ വരാം കുറിച്ച് പറയാം നമുക്ക്. കോഴിക്കോടിന്റെ അടുത്ത് നാദാപുരം കല്ലാച്ചി ഒരാളുണ്ടേ, ഞാൻ ഇവിടുന്ന് വായിച്ചതാണ്. അബ്ദുൽ ഹമീദ് എന്നാണ് അയാളെ പേര് എന്നാ പറഞ്ഞത്. അയാൾ എന്താ ചെയ്തെന്നറിയോ? അയാളെ കുടുംബത്തിലെ ഉപ്പ ഉമ്മ അടക്കം അഞ്ചാളെ കൊന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ ചെറുപ്പത്തിലെ അയാളെ കൊന്നിട്ട് അയാൾ അറസ്റ്റ് ചെയ്തു. കോടതി കുറ്റമൊക്കെ തെളിഞ്ഞു, കാരണം അയാളെ ഞാൻ കൊന്നത് എല്ലാവർക്കറിയാം. കോടതി ഇയാളെ കൊല്ലാൻ വേണ്ടി പിടിച്ചു. അപ്പൊ ഇയാള് കോടതിയോട് ഉടനെ കാര്യം പറയാൻ, കോടതി ഇയാളോട് ഇയാളുണ്ടല്ലോ പറയാനുണ്ടോ? ഇരിച്ചതിന് ശേഷം ഇയാള് പറഞ്ഞു പറയാനുണ്ട്. എന്താന്ന്? ഇയാള് പറഞ്ഞത്, എനിക്ക് കോടതിയുടെ വിധിയിൽ ഞാൻ വല്ലാതെ സന്തോഷിക്കാം. കാരണം ഞാൻ അഞ്ചാളെ കൊന്ന് ആത്മഹത്യ ഉദ്ദേശം ആത്മഹത്യ ഉദ്ദേശം എന്നെ പിടിച്ചോണ്ടിട്ട് കൊന്നാൽ തൂക്കി കൊന്നാൽ അതെന്നെ സഹായിക്കലല്ലേ ആകുള്ളൂ. ഞാൻ വിഷക്കുപ്പി ഉപയോഗിക്കുന്നതിന് പകരം ഒരു ബ്ലേഡ് എടുത്ത് കൈമുറിക്കുന്നതിന് പകരം ഒരു കയറി സാഹസികമായി മരണം തെരഞ്ഞെടുക്കുന്നതിന് പകരം ഒരു ബിൽഡിംഗിൽ നിന്ന് ചാടുന്ന ആളെ ആ സാഹസികമായി പ്രയാസമുള്ള മരണം തെരഞ്ഞെടുക്കുന്നതിന് പകരം മരിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാളെ കൊന്ന നിങ്ങൾ തൂക്കിക്കൊന്നാൽ അതെന്നെ സഹായിക്കലല്ലേ ആകുള്ളൂ. സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. ആധുനിക നീതിപീഠത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ അബ്ദുൽ ഹമീദ് കലാജിക്കാരൻ പറഞ്ഞപ്പോ
കോടതി പറഞ്ഞു പോലും ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ചികിത്സിച്ച് ഒന്നും കൂടെ റെഡിയാക്കണം റെഡിയാക്കണം. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ ഇയാള് പണ്ടെപ്പോ ഗുളിക കഴിച്ചിട്ടുണ്ടോ മാനസിക, അപ്പൊ അതുകൊണ്ട് ഇയാള് മാനസിക രോഗി എന്ന് കോടതി വെറുതെ വിട്ടു. ചോദ്യം എന്താ ഒരാൾ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഒരാളെ കൊന്നാൽ ഈ കൊന്നവനെ കൊന്നാൽ അയാളെ സഹായിക്കലെന്നല്ലേ, അയാളെ നിന്ന് വെക്കാൻ തീരുമാനിച്ചാളല്ലേ സഹോദരാ. ദുനിയാവിലെ ഏത് കോടതിയായാലും ഏത് ശിക്ഷാമുറയായാലും ഒരാൾ മരിക്കാൻ തീരുമാനിച്ചിട്ട് ചാവേറായിട്ട് പോയാൽ അയാളെ ശിക്ഷിക്കാൻ കഴിയൂല. കൊല്ലുന്നത് അയാൾ ശിക്ഷിക്കാൻ മരിക്കാൻ തീരുമാനിച്ചോനാ. അതേ സമയത്ത് ഒരാൾ ഒരു ബോംബ് വെച്ചിട്ട് 1000 ആളെ കൊന്നാൽ അവന് കൊടുക്കാൻ പറ്റും ദുനിയാവിൽ ഏറ്റവും വലിയ ശിക്ഷ. അവനെ മരിക്കുന്നത് വരെ അവനെ തൂക്കിലിടുക അല്ലെങ്കിൽ തലവെട്ടുക, ജീവൻ കളയാന്നുള്ളതാണ് അവനെക്കാളും വലിയ ശിക്ഷ കൊടുക്കാനില്ല. ഒരാളെ കൊന്നവനെയും അവനെയും തലവെട്ടിയിട്ടോ തൂക്കിയിട്ടോ കൊല ചെയ്യാം. ഒരു 100,000 ആളുകളെ കൊന്നവനും അതേപോലെയുള്ള ശിക്ഷ ഇല്ലാതെ ദുനിയാവിൽ അതിനപ്പുറം കനമുള്ള ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. അവിടെയാണ് ആഖിറത്തിലെ കോടതിയുടെയും ആഖിറത്തിലെ ശിക്ഷാ നടപടിക്രമങ്ങളുടെയൊക്കെ ബഹുമാനം, അതിന്റെ ക്രെഡിറ്റ് എവിടെയാ? ഒരാളെ കൊന്നവനെ അവനെ ഒരു പ്രാവശ്യമാണ് ശിക്ഷിക്കുന്നതെങ്കിൽ, ഉദാഹരണം പറയാം, 1000 ആളെ കൊന്നവനെ 1000 കൊല്ലലവിടെയില്ല, മരണം പിന്നെ അവിടെയില്ല. ഹുമലായ മൂത്തുജിഹാവലായ ഹയ്യാ, മരണം അവിടെ സന്തോഷമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മരിക്കൂല. തൊലി ഇങ്ങനെ ആടിന്റെ തോല് പൊളിക്കണ പോലെ തോലിങ്ങനെ കരിഞ്ഞു പോകുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് തോല് കൊടുക്കുന്നു, പിന്നെയും കരിയുന്നു, പിന്നെയും തോല് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് കെട്ടിന് കനം കൂടിയവൻ സന്തോഷമുള്ള സ്വർഗത്തിലാണ് പോകുമ്പോ, കെട്ടിന് കനം കുറഞ്ഞവൻ അവൻ ആഹ്റത്തിൽ സങ്കടത്തിലാ. ഈ ശരിയായ സത്യാവസ്ഥ മനസ്സിലാക്കിയവനാണ് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ. ഈ വിഷയം ശരിക്കും പഠിച്ചവരാണ്. അത്രമാത്രം ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ത് കേട്ടാലും പഠിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നന്മ വരാത്തത്. അല്ലാഹു നമ്മുടെ കൽബ് പ്രകാശിപ്പിച്ചു തരട്ടെ. മഹാനായ ഖൗതുല്ലാഹും ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീസ് മാനവർഗലുടെ ഓർമ്മ പുതുക്കുന്ന നബിയുല്ലാഹിറല്ലേ നമ്മൾ ഉള്ളത്. ഔലിയാക്കളിൽ ശ്രേഷ്ഠരായ ധാരാളം ആളുകൾ വഫാത്താകാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച മാസമല്ലേ റബീഉല്ലാഹിർ. സഹോദരങ്ങളെ, അല്ലാഹുവിങ്കലേക്ക് പോകുമ്പോ ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തും തീർത്തോവർ, ഒരു ജൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. ഒരു ഡാൻസ് കളിക്കണ കോലം അങ്ങനെ ഖുർആൻ ഓതി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഖുർആൻ അവരുടെ കൽബിൽ വലിയ ലദ്ദത്തായിരുന്നു, ഖുർആൻ അവരുടെ കണ്ണിൽ വലിയ ഉന്മേഷമായിരുന്നു, ഖുർആൻ അവർക്ക് വലിയ മാധുര്യമായിരുന്നു. ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മസ്അല എഴുതുമ്പോൾ പരിശുദ്ധ ഖുർആൻ അൽബഖറ മുതൽ താഴോട്ട് താഴ്ന്നു മേലോട്ട് കൽബിലൊന്നും ഓടിക്കാതെ ഒരു മസ്അല എഴുതൂല. ഒരു കറാമത്തിന്റെ പോക്കാ, കറാമത്തിന്റെ പോക്കാണ്. സഹോദരങ്ങളെ, ഖുർആനിൽ ലദ്ദത്ത് കണ്ടെത്തിയ മഹാനായ ഖൗതുല്ലാഹും ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീസ് കേട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഖുർആൻ ലദ്ദത്തായി കടന്നു വന്നിട്ടില്ല.
നമ്മള് വേദ പറയുന്നു കേൾക്കുന്നു. ഷാഫി ഇമാമിന്റെ കഥ നമ്മളെല്ലാം റമദാനിലും കേൾക്കാറുണ്ട്, മൗസുല്ലാ നിങ്ങളുടെ കഥയും കേൾക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഖുർആൻ ഓതുന്നവരെത്ര, ഖുർആൻ കയ്യിൽ പിടിക്കുന്നവരെത്ര, ഖുർആനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരെത്ര. വേദ മാത്രമല്ല, ദർസ് നടത്തല് മാത്രമല്ല, അതിനപ്പുറത്ത് ഞാൻ ഈ ഓതി കൊടുക്കുന്ന ദർസ് എന്റെ ജീവിതത്തിൽ കാണണമെന്ന് ചിന്തിച്ച് പറയുന്ന വേദ ഞാൻ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ച് വലിയ ശൈഖായിരുന്ന മുർഷിദായിരുന്ന മഹാനായ താജുൽ ഉലമാ 90 വയസ്സ് കഴിഞ്ഞ സമയത്ത് നന്നായി 90 കാലമിരുന്നോ. ഞങ്ങള് 90-ലേറെ വർഷം ജീവിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആദരണീയരായ കുറത്തങ്ങൾ അല്ലാഹു തആല ആഫിയത്തു ഹിമ്മത്തു തൗഫീഖുള്ള ദർഗായിസ് എല്ലാ മഹാന്മാരായ സദാത്തിങ്ങൾക്കും നൽകട്ടെ. കുറത്തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ശവ്വാലിന്റെ നമ്മുടെ ആദ്യത്തെ ബൈനോമ്പ് എന്ന് പറയുന്ന ആ നോമ്പ് ആദ്യത്തെ ഒരു നോമ്പിന്റെ സമയത്ത് ഒരു 2-3 മണി സമയത്ത് ഞാൻ അവിടെ ഞങ്ങളിപ്പോ അവന്റെ വീട്ടിലെത്തി. എന്റെ കൂടെ ഒന്ന് രണ്ടാളുടെ താജുലുലമ ഉള്ള സമയമാണ്. ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറുമ്പോ തന്നെ പുറത്ത് താജുലുലമ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ചെറിയൊരു മുസ്ഹഫ്, വളരെ ചെറിയൊരു മുസ്ഹഫ്, അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഏതൊരു ഹാജിയാരും ഉറങ്ങുന്ന സമയം നിങ്ങൾ പോയി നോക്കണം. പ്രത്യേകിച്ച് പിരിവിന് പോയാൽ വേഗം മനസ്സിലാവും. ബെല്ലടിച്ചാൽ വായു തുറക്കാത്ത സമയമാണ്. ഈ ഉച്ചയ്ക്ക് ശേഷം ഒരു അസുഖം വരെയുള്ള ടൈം മുതലാളി ഒരാളി ഹാജിയാൽ കൂക്കം വലിക്കുന്ന സമയം ഏതൊരാളും റെസ്റ്റ് എടുക്കാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ള റെസ്റ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്ന സമയം മഹാനായ താജുൽ ഉലമ 90 വയസ്സുള്ള താജുൽ ഉലമ സമയത്ത് ഖുർആൻ ഓതുന്നു. എന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു പെട്ടെന്ന് തങ്ങളെ കണ്ടപ്പോ പേടിച്ചു പോയി എന്നുള്ളതാ വിഷയം. ബാലി ഓർന്നു ഗേറ്റ് ഓർന്ന് നോക്കുമ്പോ തന്നെ തങ്ങളെ എല്ലാരും തങ്ങൾ 5 മിനിറ്റ് തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രസംഗത്തിൽ നിന്ന് വരാറുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ കേട്ട പ്രസംഗത്തിന്റെ അധികവും ഉണ്ടാകാറുണ്ട്. അല്ലാഹുവിനെ പേടിക്കുന്നവൻ എല്ലാവരും അങ്ങോട്ട് അടുക്കാൻ എന്തോ ഒരു ഭയമുണ്ടായിരുന്നു ആളുകൾക്ക്, എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്നേഹത്തിൽ അന്വേഷണങ്ങൾ നടത്തി നടത്തി വേണ്ട ഉപദേശങ്ങൾ ചെയ്യുന്നതിന് ഖുർആനും സമയമില്ലാതെ ഒരല്പം ആളുകളെ കാണാനോ സംസാരിക്കാനോ ആളവർക്ക് തോന്നുന്ന സമയത്ത് ർക്കൊക്കെ നല്ല റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് ദിക്റു ചൊല്ലുന്ന മഹാനവറുകൾ ദുഖാറിൽ മുഴുകുന്ന സമയത്ത് ആരെങ്കിലും ആ കൈ പിടിക്കാൻ പോയാ മഹാനവറുകൾ ദേഷ്യപ്പെടുന്നത് പോലെ കളിക്കാറുണ്ട്, ദേഷ്യപ്പെടുന്നത് പോലെ കളിക്കാറുണ്ട്. അങ്ങനെയാ പറയേണ്ടത്, അങ്ങനെയല്ലേ ശരി? ദേഷ്യപ്പെടുന്ന പോലെ കളിക്കും കളിക്കും. ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യമില്ല, ദേഷ്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ മഹാനായ തങ്ങൾപ്പാക്കാരോടും വെറുപ്പുണ്ടായിട്ടില്ല. എത്രയോ എന്റെ നാട്ടിന്റെ അടുത്തൊരു സ്ഥലത്ത് പള്ളി കാണുന്നത് തങ്ങൾപ്പാപ്പനെ കൊണ്ടു ഞാനല്ല കൊണ്ടിരുന്നു. അവിടെയുള്ള സംഘാടകർ ഇപ്പോഴും പറയും പോകുന്ന സമയത്ത് ഇങ്ങനെ മലകറി ഒരു കൊളങ്കാമൂല എന്റെ നാടും അതിന്റെ അടുത്തൊരു സ്ഥലത്ത് കൊന്നക്കാടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ഥലത്തിന്റെ അവിടുത്തെ പള്ളിയാണെന്ന് തോന്നുന്നു, പള്ളി ഉദ്ഘാടനം. അങ്ങനെ പോണ സമയത്ത് വണ്ടി കൂട്ടിക്കൊണ്ടാൻ പോകുന്നതിനെ നന്നായിട്ട് തന്നെ വണ്ടി ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് കൊല്ലാൻ കൊണ്ടുപോകും, കാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയില്ലേ? അവിടെ എത്തി തങ്ങൾ നല്ല പ്രസംഗമാരും നല്ല ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ടോ ആ നിന്നെ കേൾപ്പിച്ചല്ലേ, മനസ്സിലാക്കണം ആ പറഞ്ഞ ആളല്ലേ.
മഹാനായ താജുലമ ദേഷ്യം പിടിക്കുന്നത് കൽവതട്ടിയിട്ടുള്ള ദേഷ്യമില്ലേ അത് പ്രതിക്രമടക്കുമ്പോ ചിലപ്പോ ഖുർആനോത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഫ്ത്തിലുള്ള ഖുർആനോത്ത് മുറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളാണ് മഹാനായ താജുലമ ഖുർആനിൽ ലഫ്ത്ത് കണ്ടെത്തിയാ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ മഹാനായ ഖത്തുസല്ലാഹു സുറഹുൽ അസീസ് തങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമല്ല അത് പ്രാവർത്തികമായി കാണിച്ചു തന്നു ഫ്രണ്ടിലെ സ്ഥലമില്ല ചിലപ്പോ ഈ ബോക്സിന്റെ അടുത്ത് ഞാൻ അത് പറയാതിരുന്നത് ബോക്സിന്റെ സൗണ്ട് കേട്ടിട്ട് പോയാലുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൗണ്ടിന്റെ പ്രശ്നമില്ലെങ്കിൽ മുമ്പിൽ വന്ന് കൊച്ചു കസരടുണ്ട് നിൽക്കണ്ട ബോക്സിന്റെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ വേദമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത് കുറച്ച് കസേര ഇവിടെ ഉണ്ട് ആ കസേര വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് മഹാനായ ഗൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീ തങ്ങൾ അടക്കമുള്ള മഹാന്മാർ പോകുന്ന സമയത്തുള്ള കെട്ടിന് കനം കൂടാൻ വേണ്ടി അധ്വാനിച്ചവരാണ് അവര് രാത്രി ധാരാളമായി ഉറക്കൊഴിഞ്ഞവരാണ് വഴിബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ കാരുണ്യവാനായ റബ്ബിന്റെ മഹത്വമുള്ള അടിമകൾ അല്ലദീന യംശൂനല്ലി ഹൗന താഴ്മയോടെ അവര് ഭൂമിയിൽ നടക്കുന്നു അവര് കിബിർ കാണിക്കുന്നില്ല പൊങ്ങച്ചൊന്ന് അവര് കാണിക്കുന്നില്ല സമയം കളയുന്ന പണിക്കൊരാള് പോയാൽ അവര് സലാം പറഞ്ഞ് പോടാന്ന് പറയും അവരാവശ്യമില്ലാത്ത തർക്കങ്ങൾക്കോ സംസാരത്തിനോ നിൽക്കാറില്ല ചെയ്യുന്നത് മുഴുവനും വിവാദത്താക്കുന്ന മഹാന്മാർ ഞാൻ ഓർത്തു പോകുന്നു മഹാനായ നൂറുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മദ്രസാ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ തുടക്കക്കാരൻ ജാമിഅ സാദി അറബിയുടെ സമ്മേളനം നടക്കുകയാണ് ഈ മാസം 27 28 29 തീയതികളിൽ സഹോദരന്മാരെ നമ്മളതിന്റെ പ്രചാരകരാണ് പ്രവർത്തകരാണ് നൂറുൽ ഉലമയുടെ മഹാനായ താജുൽ ഉലമയുടെ കൻസുൽ ഉലമയുടെ ജീവിതത്തിന്റെ ഒരു അടയാളമാണത് പ്രത്യേകിച്ച് നൂറുൽ ഉലമ നമ്മെ പ്രതീക്ഷിച്ച് അവിടെ കിടക്കുകയുമാണ് ഞാൻ ഓർക്കുന്നു എന്റെ നാട്ടിലെ കാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി നടന്നുകൊണ്ടിരിക്കും പള്ളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള സാധാരണക്കാരായ കുറെ ആളുകൾ മഗ്രിബിന് തൊട്ട് മുമ്പായിട്ട് അസർ കഴിഞ്ഞ സമയത്ത് നൂറുല്ലുലമയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്റെ നാട്ടിൽ നിന്ന് 10-35 കിലോമീറ്റർ പോകണം ഉസ്താദിന്റെ നാട്ടിലേക്ക് കാണാൻ വരുന്നുണ്ട് എന്തിനാന്ന് പള്ളിന്റെ കാര്യം പറയാനാ പുസ്തകം ഇങ്ങനെ ആലോചിച്ചു ആ വന്നു പോയിട്ട് അവിടെ ഉസ്താദ് അവർക്ക് പതിയെ സംസാരിക്കുന്ന ഉസ്താദിന്റെ ചാരി കസേരന്റെ സൈഡില് രണ്ടു മൂന്നാള് തിരഞ്ഞെടുത്തിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദിന് സുഖം തന്നെ ഉസ്താദിന് സുഖം തന്നെയോ സുഖം തന്നെയോ എന്ന് ചോദിക്കുമ്പോഴേ മുഖം മാറി സുഖമാണോ എന്ന് അന്വേഷിക്കാനാണോ നിങ്ങൾ വന്നത് ഞാൻ ഇക്കുറി ചൊല്ലുന്ന സമയമാണ് നിങ്ങൾ പള്ളിന്റെ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് വരാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം പള്ളിയുടെ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് വരാൻ പറഞ്ഞത് എന്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം അതിപ്പോ വേണ്ട പറയാനുള്ള കാര്യം പറയൂ ഔലിയാക്കളെ ഭാഷ കണ്ടോ നിങ്ങൾ സമയത്തെ അവര് ശ്രദ്ധിക്കുന്ന സൂക്ഷ്മത കണ്ടോ ഔറാദികളെ അവര് മാറ്റിവെക്കുന്നത് പള്ളി നിർമ്മാണവും മദ്രസ നിർമ്മാണവും സംഘടനാ പ്രവർത്തനവും നൂറുല്ലുലമകൾ അലങ്കാരമായിരുന്നു ഇബാദത്തായിരുന്നു അവരാഹ്റത്തിലേക്ക് കനം കൂട്ടാനുള്ള കെട്ടൊരുക്കുന്ന തിരക്കിലായിരുന്നു നമ്മളോട് ഇങ്ങനെ കഥ പറഞ്ഞ കൂട്ടത്തില് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ടില്ലെങ്കിലേ നമുക്ക് ദേഷ്യം പിടിക്കാം ഞാൻ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ അല്ലേ നമ്മുടെ കൽപ്പിൽ വരിക ചോദിച്ചവനോട് ദേഷ്യം പിടിക്കുന്ന കാര്യം എന്റെ കാര്യം
കാര്യം ഇവിടെ നിൽക്കട്ടെ, പള്ളിന്റെ കാര്യം പറയൂ, മഗ്രിബിഷായിന്റെ ഇടയില് ഞാൻ മറ്റു കാര്യങ്ങൾക്ക് സംസാരിക്കാറില്ല. ആ മഹാന്മാരെ നേതൃത്വമായി കിട്ടിയ നമ്മുടെ ഭാഗ്യം എത്രയാണ്! പകർത്താൻ ശ്രമിക്കണേ ചെറുപ്പക്കാര, ഒന്ന് കോപ്പിയടിക്കാൻ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. അവര് പോകുന്ന കെട്ടിന് കനം കൂടാൻ പരിശ്രമിച്ചവരാണ് അവരാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ മഹാന്മാരുടെ വഴികൾ നമുക്ക് പറഞ്ഞു തന്നവർ, താജുൽ ഉലമയായാലും നൂറുൽ ഉലമയായാലും മഹാന്മാരായ നമ്മുടെ നേതൃത്വം മുഴുവനും അവരൊരു സെക്കൻഡ് ഒഴിവാക്കിയില്ല. അധ്വാനിക്കുകയായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു, സമയം വെറുതെ ആക്കിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ അവർ കണ്ടെത്തിയ വഴികൾ, അവരുടെ സാദിന് കനം കൂട്ടാൻ അവർ കണ്ടെത്തിയ വഴികൾ, ചില ആളുകൾ ഓരോ വഴികൾ തിരഞ്ഞെടുത്തു. നമ്മുടെ വലമായിലേക്ക് നോക്കിയാൽ എല്ലാ വഴിയിലും ഒരു സജീവമാണ്. താജുൽ ഉലമ, നിങ്ങൾ നോക്ക്, ഖജുലൂസി ബൈനൽ അനാമി മുറബ്ബിയാ, ചുറ്റുഭാഗത്തുള്ളവർക്ക് തർബിയത്തിന്റെ അധ്യാപനങ്ങൾ, ചുറ്റുഭാഗത്തുള്ളവർക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തു. വഫാത്തിനോട് തൊട്ടടുക്കുന്ന ഏതാനും മാസങ്ങൾ വരെ സഹോദരങ്ങളെ സഞ്ചരിക്കാൻ കഴിയുന്ന സമയത്ത് മുഴുവനും മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് സയ്യിദ് മദനി കോളേജിലിരുന്ന് തുഹഫ അടക്കമുള്ള കനപ്പെട്ട കിതാബുകൾ കാണാതെ ദർസ് നടത്തുകയായിരുന്നു. അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ആ മഹാനായ താജുൽ ഉലമയുടെ ദർസിൽ നിന്ന് ആയിരക്കണക്കായ പണ്ഡിതന്മാരല്ലേ ലോകത്ത് വന്നത്. നിങ്ങൾ നോക്ക്, താജുൽ ഉലമ വഫാത്തായപ്പോ, താജുൽ ഉലമ വഫാത്തായിട്ട് മഹാനായ നൂറുൽ ഉലമ സമസ്തയുടെ അധ്യക്ഷനായപ്പോ, നൂറുൽ ഉലമക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടിയിട്ട് നൂറുൽ ഉലമയെ സമീപിക്കുന്ന ആളുകളോട് പറഞ്ഞ വാക്ക്, എനിക്ക് നിങ്ങൾ സ്വാഗതം, എനിക്ക് നിങ്ങൾ സ്വീകരണം ഒന്നും തരണ്ട, താജുൽ ഉലമയുടെ മദഹ് പറയുക. താജുൽ ഉലമയുടെ താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടികൾ വെക്ക, എന്നെ നിങ്ങള് സ്വീകരിച്ചിട്ട് ആളാക്കണ്ട. താജുൽ ഉലമ മഹത്വം പറയാൻ അർഹതപ്പെട്ട മഹാന്റെ മഹത്വം പറയാനുള്ള മജ്ലിസാക്കുക. ഞാൻ ഓർമ്മിച്ചു പോകുന്നു, മഹാനായ താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് അതുമായി ഞാൻ ഷാർജയിലുണ്ട്. ഐസിഎഫിന്റെ പരിപാടി പരിപാടിക്കാൻ വേണ്ടി പോയതാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് താജുൽ ഉലമയുടെ വഫാത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ എത്രയോ പരിപാടികളിൽ സാധുവായ ഞാൻ മഹാനായ താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടികളിൽ പങ്കെടുത്തു. കൊല്ലം മഹാനായ താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടി നടന്ന് 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 ഒരു കൊല്ലം. ആ സമയത്ത് എല്ലാ ഉസ്താദുമാരും വിഷയം പറഞ്ഞിരുന്നു. താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് ഓരോന്നിങ്ങനെ കഴിയുമ്പോഴേക്ക് ഒരു കൊല്ലായി. ഒരു കൊല്ലത്തിൽ മഹാനായ താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടി മുടങ്ങിയിട്ടില്ല. അത്രത്തോളം ഖുർആൻ കിട്ടിയ മഹാൻ, അത്രത്തോളം സൂറത്തുൽ ഇഖ്ലാസ് മുഅദ്ദത്തിനും യാസീനും കിട്ടിയ ഒരു മഹാൻ, ഇത്രമാത്രം തഹ്വീൽ കിട്ടിയ മഹാൻ അടുത്ത കാലത്ത് ജീവിച്ചവരുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. മഹാനായ താജുൽ ഉലമയുടെ ബഹുമാനമാണ്. ഉസ്താദ് പറയലുണ്ട്, പൈസക്കാർക്ക് എന്നെ വിനിയാള് കൊടുക്കുക, പൈസക്കാർക്ക് പൈസ കൊടുക്കണ പരിപാടി. യൂസുഫ് അലി, എം എ യൂസുഫ് അലി, വലിയ ബിസിനസ്സുകാരൻ, വലിയ സമ്പന്നനാണ്, നമ്മളെ നാട്ടിലൊരാൾ 100,000 rupees കച്ചവടം ചെയ്തിട്ട് 2,500 rupees സക്കാത്ത് കൊടുക്കുന്ന അയാൾ, ആ 2,500 rupees യൂസുഫ് അലി കൊണ്ട് കൊടുത്ത സത്യത്തിൽ താജുൽ ഉലമയുടെ ഒരൊറ്റ സമയവും വെറുതെ ആക്കിയില്ല. താജുൽ ഉലമ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്ത് നല്ല കനവും എടുത്തിട്ട് പോയതാണ്. ആ കെട്ടിന് ധാരാളം കനമുണ്ട്, അതെല്ലാവർക്കും അറിയാ. എല്ലാ മഹാന്മാരും അത് സമ്മതിക്കുന്നു, പറഞ്ഞു തരുന്നു നമുക്ക്.
ഇടവും താജുലമക്കന്നെ കൊടുക്കും. നമ്മള് ദിക്റില്ല, നമ്മള് ഖുർആൻ ഓതി, നമ്മള് താജുലമക്കന്നെ നമ്മള് കൊടുക്കുന്ന താജുലമക്കന്നെ കൊടുക്കുന്നത് കൊടുക്കുന്നത് ദീവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞു വാങ്ങി വിളിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഇജാബത്തുള്ള സമയമാണ് വാങ്ങി കേട്ടാൽ ശേഷമുള്ള ദുആ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ ബിബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. വസീലത്തും ഫളീലത്തും എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കണേ, ഉന്നതമായ സ്ഥാനം എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ചോദിക്കണേ. ഉള്ള സ്ഥാനം കൊടുക്കും അല്ല നീ വാഗ്ദാനം ചെയ്തതാണ് കൊടുക്കാൻ കൊടുക്കാൻ അള്ളാഹ് കൊടുക്കാന്ന് വാഗ്ദാനം തന്നെ നമ്മള് പറയണം കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെ പറയാം. നീ വാഗ്ദാനം ലംഘിക്കാത്തവനാണ് അല്ല വാഗ്ദാനം ലംഘിക്കൂല. നീ വാഗ്ദാനം ചെയ്തതാണ് അത് തരാമെന്ന് നീ അത് കൊടുക്കണേ അല്ലാന്ന് നമ്മള് പറയണത്. എന്തിനാ പറയുന്നത്? ഈ വസീലത്തും ഫളീലത്തും അങ്ങക്ക് തരണോ എന്ന് പറഞ്ഞിട്ട് ദ്വാരന്ന സാധു ഇല്ലേ? ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ ഹബീബേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു ഫാത്തിഹ കൊടുത്താൽ, തങ്ങളിലേക്ക് ഒരു യാസീൻ പോയാൽ, ഒരു ഖത്മ ഇലാ ഹളറത്തിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി ഓതി കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, തങ്ങൾക്ക് നമ്മുടെ യാസീന കൊണ്ട് കാര്യമായിട്ടൊന്നും കൂടാനില്ല, നമ്മുടെ ഖുർആന കൊണ്ട് തങ്ങൾക്കൊന്നും കൂടാനില്ല. പിന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നുള്ളതല്ലേ ചിന്ത. വാങ്ങിന് ശേഷമുള്ള ദുആയിൽ സൂചിപ്പിക്കുന്നത് തന്നെയല്ലേ തങ്ങൾക്കെല്ലാ റഹ്മത്തും കൊടുക്കണോ എന്ന് പറഞ്ഞ് ഉടനെ ചോദിക്കുന്ന ഞങ്ങൾക്ക് ആ ശഫാഅത്ത് ഒന്ന് തരണേ അല്ലാ. ഇതൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാ. മഹാനായ താജുലുലമയിലേക്ക് മഹാനായ നൂറുലമയിലേക്ക് നമ്മളൊരു ദിക്ര ചൊല്ലുമ്പോ, നമ്മള് സ്വലഹാത്ത് ചൊല്ലി ഹദിയ ചൊല്ലുമ്പോ, ചെയ്യുമ്പോ ഖുർആനോദി ഹദിയ ചെയ്യുമ്പോ, അവർക്ക് അതുകൊണ്ട് ദറജ ഉയരുമെന്നതിന്റെ പുറമേ സാധുക്കളായ നമ്മെ പരിഗണിക്കാ അതൊരു വലിയ കാരണമാണ് കേട്ടോ. മഹ്ശറയിൽ വരുന്നു സഹോദരങ്ങളെ, മൂന്നാളുകളെ മഹ്ശറയിൽ കൊണ്ടുവരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്ന് നല്ലൊരു യോദ്ധാവ, മറ്റൊന്ന് നല്ല പണ്ഡിതന്, മറ്റൊന്ന് നല്ല സദഖ ചെയ്ത ഗനിയാണ് പണക്കാരനാണ്. അല്ലാഹുവിനോട് യോദ്ധാവ് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്തിട്ട് എത്ര ആളുകളെയാണ് നിന്റെ ദീനിന് വേണ്ടി ഞാൻ തീർത്തു കളഞ്ഞത്. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി പോരാടുന്ന സമയത്തല്ലേ അല്ലാ ഞാൻ ഷഹീദായി പോയത്. സ്വർഗത്തിൽ ആദ്യം കടക്കണോ? പണക്കാരൻ പറയുന്നു, അല്ലാ ഇയാളെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോലുള്ള സംഖ്യ സംഭാവന ഞാനല്ലേ അല്ലാ യുദ്ധ ഫണ്ടിലേക്കടക്ക ഞാനല്ലേ സംഭാവന ചെയ്തത്, ഞാനല്ലേ അല്ലാ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്തത്, എന്റെ സമ്പത്തല്ലേ അല്ലാ ഞാൻ ധാരാളമായി കൊടുത്തു, എനിക്കാണ് ആദ്യം കയറേണ്ടത്. പണ്ഡിതം പറയുന്ന റബ്ബേ, ഇയാള് സ്വതക്ക ചെയ്യാ ഇയാള് വാളെടുത്ത് പോലിനിറങ്ങാനും പ്രചോദനം നൽകിയത് നിന്റെ ദീനെ പഠിപ്പിച്ച ഞാനല്ലേ അല്ലാ, അതുകൊണ്ട് ഞാനാണ് ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല യോദ്ധാവിനെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്, മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. രണ്ടുപേരിങ്ങനെ നോക്കും, ആലിമും വലിയ പണക്കാരനും, രണ്ടാമത് പണക്കാരനാണല്ലോ സ്വർഗത്ത് കയറുന്ന ആലിമ ഇവിടെ നിൽക്കുക. ആലിമ അല്ലാഹുവോട് പറയുന്നുള്ളോ, നീതി വളർത്തണ്ടേ അല്ലാ, ഞാൻ പറഞ്ഞിട്ടല്ലേ അവര് പോരിനിറങ്ങിയത്, ഞാൻ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം സ്വതക്ക നൽകിയത്, ഞാനല്ലേ റബ്ബേ നിന്റെ നൂറാകുന്ന ആലിമ ഞാനല്ലേ എടുത്തത്, എനിക്കല്ലേ റബ്ബേ സ്വർഗ പ്രവേശനം തരേണ്ടത്. ഉടനെ അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇമാം ഗസ്സാലി ഉദ്ധരിക്കുന്നുണ്ട്,
അല്ലാഹു തആല പറയുന്നു സഹോ അല്ലാഹു പറയുന്നുടോ നീ എൻ്റെ മുഖറബീങ്ങളിൽ പെട്ട ആളാണ് നീ ഇൽമു ഞാൻ തന്നു നിന്റെ കൽബ് ഇൽമു കൊണ്ട് ഞാൻ പ്രകാശിപ്പിച്ചു നീ എൻ്റെ ഖുർബത്ത് ലഭിച്ചവനാ അതുകൊണ്ട് നീ സ്വർഗ്ഗത്തു പോകുമ്പോൾ നിന്റെ ഇൽമിന്റെ വഴിയിൽ നിന്റെ ദൈവത്തിന്റെ വഴിയിൽ നിനക്ക് സഹായകരമായി വർത്തിച്ചവർ ആരൊക്കെയുണ്ടോ അവരെ മുഴുവനും കൂട്ടി നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ആലിമിനോട് അല്ലാഹ് പറയുമെന്ന് സ്വഹീദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഓ സഹോദരാ നമ്മൾ താജുൽ ഉലമയുടെ ബഹുമാനം പറയുമ്പോൾ മഹാന്മാരായ ഉലമായിന്റെ ബഹുമാനം പറയുമ്പോൾ നമ്മുടെ കൽബിൽ ഒരു ആശയും കൂടിയുണ്ട് നാളെ താജുൽ ഉലമ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയിട്ട് ആ കൊണ്ടുപോയ കെട്ടോകരി വെച്ചിട്ട് അതിന്റെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ആ താജുൽ ഉലമയുടെ മധു പറഞ്ഞ താജുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്ന താജുൽ ഉലമ കത്തിച്ചു വന്ന വിളക്കുകൾക്കടുത്താതെ കെടാതെ അതിന് കോട്ടം പറ്റാതെ വരും തലമുറക്ക് കൈമാറാൻ പരിശ്രമിച്ച നമ്മെ മഹാനായ താജുൽ ഉലമ ഒന്ന് പരിഗണിക്കാതിരിക്കില്ല നൂറുൽ ഉലമ കൈപിടിക്കാതിരിക്കില്ല അതൊരു വലിയ പ്രതീക്ഷയാണ് പറഞ്ഞത് ധാരാളം ആളുകൾക്ക് ഇൽമിന്റെ വലിയ സന്തോഷം പകർന്നു നൽകാൻ താജുൽ ഉലമക്ക് കഴിഞ്ഞു അതേ സമയത്ത് മഹാനവറുകൾ ഈ ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും ഇൽമിൽ ശുഗലാകുമ്പോഴൊന്നും മഹാനവറുകളുടെ ഇറുതു മുടങ്ങിയില്ല ഖുർആനോത്തു മുടങ്ങിയില്ല ധാരാളം നിസ്കരിക്കുന്നു എല്ലാവരും പറയുന്നു താജുലുലമയുടെ നിസ്കാരം പ്രായം ചെന്നിട്ട് അവശത അനുഭവിക്കുന്ന സമയത്തും നല്ല നല്ല പൈസ കൊടുക്കണം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ പറയണേ ഈ നാട്ടിൽ ഒന്നുകൂടി തോഫീക്ക് കൊടുക്കണേ അല്ലാഹു ആമീൻ ഒക്കെ പറഞ്ഞാക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹു ഞാനിട്ട് നിങ്ങൾ നോക്കണ്ട ഞാൻ ഉസ്താന്റെ കയ്യിൽ വാങ്ങിയിട്ട് ഇട്ടതാ കൂലി മുപ്പർക്കായി ഇട്ടേ ഞാൻ തുടങ്ങി കൊടുത്തേ ഉള്ളൂ നിങ്ങളെല്ലാവരും നല്ല പൈസ കൊടുക്കണം അല്ലാഹു തആല നമ്മളെ പരിപാടികൾക്ക് വിജയിപ്പിച്ചതട്ടെ താജുൽ ഉലമയുടെ സ്നേഹികളായി അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ സഹോദരങ്ങളെ താജുൽ ഉലമനെ പറ്റി പറയുമ്പോ എല്ലാരും പറയും താജുൽ ഉലമ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കണം എന്ന് പറയല് മാത്രമല്ല നിസ്കരിക്കുന്നില്ല അത് മാറ്റണം നമ്മള് വയാദ് കേട്ടാ പോരാ വയാദ് പറഞ്ഞാ പോരാ അല്ലാഹു എന്റെ കൽബ് നമ്മുടെ എല്ലാരെയും കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ താജുൽ ഉലമയുടെ നിസ്കാരത്തെ വർണ്ണിക്കുകയാണ് ഞാൻ പറഞ്ഞത് മഹാനായ ഖൗസുല്ലാഹി ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങൾ ഹംബലി മദ്ഹബിലും ശാഫിഈ മദ്ഹബിലും ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളായിരുന്നു ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നത് ഏറ്റവും കടുപ്പുള്ളതാണ് പിടിച്ചത് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അസീസ് മഹാനവറുകൾ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത ആ സൂക്ഷ്മത വിളിച്ചു പറയല്ല മാത്രമല്ല ചെയ്തത് മറിച്ച് അത് വരച്ച് കാണിച്ചു വന്നു താജുൽ ഉലമ 11 റക്അത്ത് ജീവിതത്തിൽ കുറച്ചിട്ടില്ലേഹോ ജീവിതത്തിൽ 11 റക്അത്ത് കുറച്ചിട്ടില്ല നമ്മളോ 3 റക്അത്ത് നിസ്കരിക്കുന്നവര് കുറഞ്ഞു ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് മുണ്ടുന്നവര് കുറച്ചാള് വിത്ർ എന്താന്ന് അറിയാത്ത ആളുകൾ കുറെ ആളുകൾ എന്താണ് ഈ വിത്ർ എന്നറിയാത്ത ചില ആളുകൾ റമദാനിൽ നിസ്കരിക്കുന്നവരാണെന്ന് ചില മനസ്സിലാക്കിയവർ വരെയുണ്ട് റമദാന തറാവീന്റെ വേക്കിൽ 3 നിസ്കരിക്കുന്ന അത് മാത്രം മതി അതിന് ശേഷം നിസ്കരിക്കാത്ത ഒരു കൂട്ടത്തിലുണ്ടാകും അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ കേട്ടാ പോരാ പോരാ പഠിച്ചാൽ പോരാ പോരാ അവരെ മാതൃകയാക്കാൻ കഴിയണം കഴിയണം അപ്പോഴല്ലേ സന്തോഷം അപ്പോഴല്ലേ അവർക്ക് നമ്മോട് കുറിച്ച് നല്ലൊരു നോട്ടവും ബോധവും അവർക്ക് സന്തോഷവും ഉണ്ടാകുള്ളൂ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ മഹാന്മാരായ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഇസ്മത്ത് നൽകുന്നു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകമായ കാവൽ അല്ലാഹു തആല അവർക്ക് നൽകുന്നു മഹാനായ ഖുർആനിലും തങ്ങള് സാധാരണഗതിയില് എല്ലാവരും ഔലിയാക്കളെല്ലാവരും
അള്ളാഹുവിലേക്ക് അടുക്കുന്ന വഴികൾ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ച് സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് ദിക്റുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹു തആല പറയുന്നുണ്ട്, അവരെ കണ്ണ് ഞാനാകും, കാത് ഞാനാകും, കൈ ഞാനാകും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ കുന ലഹു യദം വൽ അർജുലാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾ നോക്ക്, മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മത്ത് കൊടുക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കാബൽ കൊടുക്കുന്നു. ചില ആളുകളെ അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, അവർക്ക് കാലം നോക്കേണ്ടതില്ല, അവർക്ക് ഇബാദത്ത് ചെയ്യേണ്ടതില്ല, ചെയ്യാതെ തന്നെ അല്ലാഹു തആല അവരെ വലിയ മഹത്വത്തിലേക്ക് എത്തിക്കുന്നു. തെറ്റിദ്ധരിക്കേണ്ട, ഏതെങ്കിലും ആളുകൾ കള്ളത്തിരിക്കത്താറൊക്കെ അങ്ങോട്ട് പോകുന്ന നാക്കോലത്തിൽ എല്ലാം പറഞ്ഞത് ജനിച്ച റമദാൻ ഒന്നിന് പകല് മഹാനവറുകൾ മുല കുടിച്ചില്ല. മുപ്പത് നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാത്തോവർ ബിൽഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജീനാ മിൻ കുല്ലി അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ബാവാമദുവീന്ന് കുതുബായി വന്നോവർ വനം മാതേടിയിലോ أفاتي يا الله ജനിച്ച ദിവസം റമദാനായപ്പോ അന്ന് മുല കുടിക്കുന്നില്ല. ആ മാസം മുഴുവനും പകൽ സമയത്ത് ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുന്നില്ല. അടുത്ത വർഷം റമദാനാകുമ്പോ ഒരു ടീം വരെയാണ് മഹദിയുടെ അടുക്കലേക്ക്. മാസം അവിടെ കണ്ടിട്ടുണ്ട് ഇല്ല എന്ന ചർച്ച നടക്കുകയാണ്. ആ സമയത്ത് മഹദി പറയുന്നു, മകൻ അബ്ദുൽ ഖാദിർ മുല കുടിക്കുന്നില്ല. കഴിഞ്ഞ വർഷം റമദാനിന്റെ പകലിൽ എന്റെ മോ മുല കുടിച്ചിട്ടില്ല, ഇന്ന് രാവിലെ മുതൽ മുല കുടിക്കുന്നില്ല. ഇന്ന് റമദാനൊന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ചെറിയ കുട്ടിയായ സമയത്തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉയർച്ച കൊടുത്തു എന്ന് മാത്രമല്ല, പാപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ ഞാൻ കുത്തുപാട് മഹാനവറുകൾ പറയുന്നത് സംശയിക്കേണ്ടതില്ല. മഹാന്മാർ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഔദാര്യവും ഫളലും ഔദാര്യം കൊണ്ടും തന്നെ ഫളല് കൊണ്ട് സുന്നത്തു നിസ്കാരം കൊണ്ടും സുന്നത്തായ ഇബാദത്ത് കൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് അല്ലാഹു തആല വലിയ റഹ്മത്ത് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ്. നബുവ്വത്തിന്റെ പ്രായം നാൽപ്പതാമത്തെ വയസ്സാണ്. റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 40 വയസ്സ് വരെ സാധാരണക്കാരനായിരുന്നു എന്നല്ല,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ വ്യക്തിത്വമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയ ഒരാള് അബദ്ധത്തിലോ എന്തോ പറഞ്ഞു പോയി. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പൗരനായിരുന്നു. അയാൾ മലയാളം പഠിച്ചു എന്തോ അങ്ങനെ മറന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ അതിനുശേഷം ചിരിക്കാറില്ല എന്ന് വിശദീകരിച്ചു പോളായി. ഏതായാലും അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഹബീബായ തങ്ങൾ 40-ാമത്തെ വയസ്സ് വരെ നബിയാണതിന് മുമ്പേ തങ്ങളോട് ചോദിക്കുന്നത് എപ്പോഴാണ് നബിയായത്, തങ്ങളെപ്പോഴാണ് നബിയായത്, മതാകുന്ത നബിയാ, നബിയായത് തങ്ങളോട് തന്നെ ചോദിച്ചപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പേ എന്റെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടിട്ട് നബിയായി നിയോഗിക്കപ്പെട്ടതാ. പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ പ്രഖ്യാപനമാണ് ഹിറയിൽ നിന്ന് നടന്നത്. അബൂ ത്വാലിബ് പറയുന്നു, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, റാസി പറയുന്നുണ്ട് ചെറുപ്പക്കാലം അബ്ബാസ് നമ്മളോട് പറയാം, അബ്ബാസേ എന്തൊരു മോനാണ്, എട്ടു വയസ്സുള്ള കുട്ടിയെ പറ്റി പറയാ, ഒരു മോനാണ് ഈ മുഹമ്മദ്. നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിസ്മയല്ലാറുണ്ടോ? അബ്ബാസ് നമ്മളോട് ചോദിക്കുക, അനിയനോട് അബൂ ത്വാലിബ് ചോദിക്കുകയാണ് വിസ്മയല്ലാറുണ്ടോ? ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിൽ അഹദ് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അപ്പോഴ അൽഹംദുലില്ലാ പറഞ്ഞ് വല്ലാത്തൊരു മോനാണ് എന്ന് അബൂ ത്വാലിബ് അബൂബാസുദങ്ങളോട് പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് അല്ലാഹു നന്നാക്കി തരട്ടെ, ഹിദായത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സല്ല ചെറുപ്പത്തിൽ തന്നെ അത്ഭുതമാണ്, അത്ഭുതമാണ്, ജനിക്കുമ്പോഴേ അത്ഭുതമാണ്. എന്നാൽ 40-ാമത്തെ വയസ്സിലല്ലേ പ്രഖ്യാപനം ഉണ്ടാകുന്നത്? അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഒരു നബിയെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് മകളാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. ഒരു മനുഷ്യനും തൊടാതെ അത്ഭുതകരമായി ഗർഭിണിയായി അന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്യാണ്. അത്ഭുതകരമായ പ്രസവങ്ങളേ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രസവം നബി സല്ലല്ലാഹു അലൈഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൊട്ടുമുമ്പുള്ള നബുവത്ത് തൊട്ടുമുമ്പുള്ള 600 കൊല്ലം മുമ്പാണ് ഇടയിൽ വേറെ നബി വന്നിട്ടില്ല. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് സകല ലോകത്തിന് അത്ഭുതമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്റെ മേൽ നിങ്ങൾ ഫലമേൽപ്പിക്കണം. കൊണ്ടേ ഞാൻ പറഞ്ഞത് സൃഷ്ടിച്ചിട്ട് ആളുകളൊക്കെ വന്നിട്ട് ഈസാ അലൈഹി സ്വലാമിന്റെ ഉമ്മയോട് പറയാണ് പെണ്ണേ, ഉമ്മ നല്ലവളായിരുന്നു, അപ്പ നല്ലവളായിരുന്നു, മോശക്കാരിയായത് എന്ന് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പരിഹസിച്ചപ്പോ മറിയം ബീബിന്റെ കൽബിൽ സങ്കടായി അള്ളാഹു പറഞ്ഞ കുട്ടിയോട് ചോദിക്കാൻ പറയൂ. തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ഇഷാറത്ത് ചെയ്തപ്പോ അവര് ചോദിക്കുന്ന അല്ല, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങളത് ചോദിക്കാനാ എന്ന് പറഞ്ഞപ്പോ പ്രസവിക്കപ്പെട്ട ദിവസം ഹസ്രത്ത് ഈസാ അലൈഹി സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, ഇബ്രാഹിം അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനി നബിയ. അങ്ങനെ സംഭവിക്കുക, 40-ാമത്തെ വയസ്സിന് ഉപവാസത്തിന്റെ പ്രായമാണെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച അന്ന് തന്നെ പറയാണ് തൊട്ടിൽ കിടന്നിട്ട് പറയാ അള്ളാഹിന്റെ അടിമയാണ്, ഇനി അത്ഭുത പ്രസവമായത് കൊണ്ട് അത്ഭുത ജനനമായത് കൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞക്കണ്ട, ദൈവാവതാരമാണെന്ന് പറയണ്ട, നീ അബ്ദുല്ലാ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ആതാനിയൽ കിതാബ എനിക്ക് കിതാബ് നൽകി കഴിഞ്ഞു എന്നാ പറയണത്, തെരുവെന്നല്ല, ആതാനിയൽ കിതാബ
കിതാബ് തന്നിട്ടുണ്ട്. വജാലനി നബിയാ, നബി ആക്കൂന്നല്ല പറയുന്നത്, അല്ലാഹ് നബിയാക്കിയിട്ടുണ്ട്. ബറകത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഫൗസ്വാനി ബിസ്സലാ ബിസ്സലാത്തി വസ്സകാത്തി മഹദും തുഹയ്യാ, ജീവിതകാലം മുഴുവനും അല്ലാഹുവെ നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും എന്നോട് നിർദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ജനിച്ച അന്ന് മുതൽ ശരീഅത്തിന്റെ നിയമം പാലിച്ച് മുല കുടിക്കാതെ ഒരിക്കലും മുല കുടിക്കാതിരിക്കൽ കുട്ടിക്ക് നിർബന്ധമില്ല, നോമ്പ് സുന്നത്തില്ല, ജായിസുമല്ല. എന്നിട്ട് പോലും അല്ലാഹു ഇസ്മത്ത് കൊടുക്കുന്നു, അല്ലാഹു തആല കാവല് കൊടുക്കുന്നു, തെറ്റ് ചെയ്യാതെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരുന്നു. വേണ്ടതൊന്നും അവർ ഒഴിവാക്കിയില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ഗൗരവത്തിലാണ് അവർ കാണുന്നത്. മഹാന്മാർ മഹാനായ ഖൗദുല്ലാ തങ്ങൾ മുരീദുമാരോട് പറയുന്നത്, അലൈക്കും ബിൽ ഉസൂമിൽ മസാജിദ് വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിരിയാ തരീഖത്തിലെ എന്റെ അനുയായികളായി മുരീദുമാരായി വരുന്നവരെ, അലൈക്കും ബിൽ ഉസൂമിൽ മസാജിദ് പള്ളിയിലെ ജമാഅത്ത് ഒന്ന് ലാസിമാക്കണേ. വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. മഹാനായ താജുൽ ഉലമാ ഏത് സംസാരത്തിലും ഏത് പ്രസംഗത്തിലും മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും മഹാന്മാർ അവര് നമുക്ക് കാണിച്ചു തന്ന വഴി അതല്ലേ സഹോദര റസൂലുള്ളാഹി തങ്ങളെ വഴി? ഖാദിരിയാ തരീഖത്തിന്റെ മശായിഖുമാരാണ് രണ്ടുപേരും. മഹാന്മാരായ തങ്ങളുടെ പാതയിൽ നമ്മെ സജീവമാക്കി പിടിച്ചു നിർത്തി. അവസാന സമയത്ത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശ്രമം നമ്മൾ പഠിക്കണ്ടേ? ശാദിയിൽ പോയി നോക്കിയാ പറയും, ഉസ്താദ് വിശ്രമിക്കുകയാണ്, അവിടെ വിശ്രമിക്കുകയാണ്, കൈക്കോട്ട് കടവ് പെരക്ക് പെരക്ക് ആ വീട്ടിൽ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കൽ എങ്ങനെ? വിശ്രമിക്കൽ ഒന്നുകിൽ ഒന്ന് നാലാഴ്ച അല്ലെങ്കിൽ എഴുതുക. അവസാനം പിന്നെ പിടിക്കാൻ പ്രയാസമായപ്പോൾ എഴുത്ത് വശമുള്ള മുതഅല്ലിമീങ്ങളെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് ഉസ്താദ് പറഞ്ഞുകൊടുത്തു, അവരെഴുതി. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു സയ്യിദ് പറഞ്ഞു, റീഡ് പബ്ലിക്കേഷൻ നമ്മുടെ എസ്വൈഎസിന്റെ ഉസ്താദിന്റെ സമ്പൂർണ്ണ കൃതികൾ ഇറക്കാൻ വേണ്ടി 20-ാം വാർഷികത്തിന്റെ സമയത്ത് സമ്പൂർണ്ണ കൃതി ഇറക്കാൻ വേണ്ടി മഹാന്മാരായ നേതാക്കന്മാർ നൂറുൽ ഉലമയെ കാണാൻ വേണ്ടി വന്നു. നബറല്ലാഹു ദരിയഹു. ഉസ്താദിനോട് സംസാരിക്കും പറഞ്ഞു, ഉസ്താദ് ക്ഷീണത്തിൽ കിടക്കാം. ആ സമയത്ത് പറഞ്ഞു, പറഞ്ഞു ഉസ്താദിന്റെ സമ്പൂർണ്ണ കൃതി ഇറക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്നെ സമ്പൂർണനാക്കുകയാണോ? ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ എങ്ങനെ സമ്പൂർണ്ണാകുക? അങ്ങനെ ആ സമ്പൂർണ്ണ കൃതി പോയിട്ട് സംയുക്ത കൃതിയായത് ഇതുവരെ എഴുതിയത് സമയം വരെ എഴുതി. ഞാൻ പറഞ്ഞു, അവരുടെ സമയങ്ങൾ എത്രയാണ് അവർ ഒരുക്കിയത്. ഒരു ദിവസം ഞാൻ അവിടെ ഫോണിൽ വിളിച്ചിട്ട് ഒരാളോട് പറഞ്ഞു, ദഹബിന്റെ കിതാബിലുണ്ട്, അതുകൊണ്ട് ദഹബിന്റെ കിതാബ് കൊടുത്തേക്കണോ? ഏതാ കിതാബ് എന്ന് ഞാൻ അത് ഫോണിൽ ചോദിച്ചിട്ടില്ല. ഞാൻ ഫോണിൽ കേട്ടതാ. ആ സമയത്ത് ഒരു വിദ്യ എഴുതി പറഞ്ഞു കൊടുക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി പോയവർക്ക്, മഹാനായ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയവർക്ക് സ്വലാത്തിന്റെ കിതാബായിരുന്നു അത്. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ചൊല്ലണമെന്ന് പറഞ്ഞാൽ ചൊല്ലും ഉസ്താദെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് നമ്മുടെ വലമാവ് നമ്മുടെ മഹാന്മാരായ നേതൃത്വം അവര് നമ്മെ കൊണ്ടുപോയത് എങ്ങോട്ടാ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്,
ഹബീബായ തങ്ങളിലേക്ക് നിത്യജീവിതത്തിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും ചൊല്ലണ്ട സ്വലാത്ത് മഹാനായ നൂറുൽ ഉലമാ ക്രോഡീകരിച്ച സ്വലാത്തിന്റെ കിതാബ് മഹാനവറുകളെ സമീപിച്ച ആളുകൾക്കെല്ലാം അവസാനമായി മഹാനവറുകൾ കൊടുത്ത ഇജാസത്തും കൊടുത്തിരുന്നു. ഞാൻ ചോദിക്കുന്ന അവസാന സമയത്ത് വരെ റൂഹ് വിരിയുന്നത് വരെ മഹാനായ നൂറുൽ ഉലമയും താജുൽ ഉലമയും നമ്മെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ലയിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കൊണ്ടുപോയി ആ മഹാന്മാരെ ഹബീബായ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ചു. നമുക്കും കൊണ്ടുപോകാനുള്ളത് തങ്ങളെ പ്രണയിച്ചവരുടെ വാക്കുകളാണ്. ഞാൻ ആഹ്വാനത്തിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കാൻ നബിയെ എന്റെ അടുക്കലെ കെട്ടൊന്നുമില്ല നബിയെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യാത്രക്ക് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ കെട്ടുകേണമെന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ ഒരു കെട്ടൂല്ല നബിയേ, എനിക്ക് ഭക്ഷണമില്ല നബിയേ, വണ്ടിക്ക് പൈസ ഇല്ല എന്ന് പറയുന്ന പോലെ പറയുന്ന ഒന്നുമില്ല. തങ്ങളോടുള്ള മഹബത്തല്ലാതെ തങ്ങളോടുള്ള അനുരാഗമല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. ആ മഹബത്താണ് എന്റെ പ്രതീക്ഷ, ആ മഹബത്താണ് എന്റെ പ്രതീക്ഷ. മഹാന്മാരുടെ ഭാഷയാണ്. ഓ സഹോദരങ്ങളെ, നമുക്ക് ഇബാദത്ത് കൊണ്ട് അവരുടെ അടുക്കലേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നമുക്കറിയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, മതസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴേ നബിയെ ഖിയാമത്ത് നാൾ? തങ്ങളെ മറുചോദ്യം, വമാഅദത്തലിസ്സാഅ, ഖിയാമത്തിന് നീ എന്തേ ഒരുക്കിയത്? തങ്ങളോട് മറുപടി, ഹബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവോടും അവന്റെ ഹബീബിനോടുള്ള പ്രണയമാ നബിയേ. തങ്ങൾ പറയുന്നു, ഫൈന്നക മഅ മൻ അഹബബ്താ, നീ സ്നേഹിച്ചോ സ്നേഹിച്ചവരുടെ കൂടെയാ, ആരെ സ്നേഹിച്ചോ നിശ്ചയം സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാ ഇത് കേട്ടിട്ട്, മമാ ഫറഹന ഫറഹൻ ബഅദ മമാ ഫറഹന ബഅദൽ ഇസ്ലാമി അശദ്ദ ഫറഹ, ഏറ്റവും കടുപ്പമുള്ള സന്തോഷം. മമാ ഫറഹന فرحنا شد من قول النبي صلى الله عليه وسلم فإنك مع من أحببت اسلام ആയതിന് ശേഷം മുസ്ലിം ആയെന്ന സന്തോഷത്തിന് ശേഷം ഇത്രമാത്രം ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കില്ല. فإنك مع من أحببت തങ്ങൾ സ്നേഹിച്ചവരെ കൂടെയാ നല്ലേ തങ്ങൾ പറഞ്ഞു. അതുപോലെ ഞങ്ങളെ സന്തോഷിപ്പിച്ച വാക്കില്ല. കാരണം എന്താ? അനഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നർത്തീല മഹാനവറുകൾ വാബാബക്കരിൻ വഴമറ, അന്നത്തെ ഏറ്റവും വലിയ നേതൃത്വം, ഞാൻ അബൂബക്കർ തങ്ങളെ സ്നേഹിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു. അവരെ കൂടെ കൂടെ ഞാൻ കൊതിക്കുന്നു. അവര് ചെയ്യുന്നൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവരെ ഇബാദത്തൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിലും അവരെ കൂടെയാകാൻ ഞാൻ കൊതിക്കുന്നു. സഹോദരങ്ങളെ, താജുൽ ഉലമയെ നമ്മൾ സ്നേഹിച്ചത്, നൂറുൽ ഉലമയെ നമ്മൾ ഇഷ്ടപ്പെട്ടത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് നിലക്ക് നാം അങ്ങോട്ട് കടപ്പെട്ടവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ രക്തമാണ് മഹാനായ താജുൽ ഉലമ. അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായ മനുഷ്യന്റെ സ്വന്തം ജീവനേക്കാൾ കടപ്പെട്ടതാണ്. ഒരാളും സ്ത്രീയായ കാമിലായി മാനാകൂല, ഞാൻ അവൻ അവന്റെ കുടുംബത്തെക്കാൾ അവന്റെ ഭാര്യ മക്കള് മക്കള് ഉമ്മ വാപ്പാരായ അവരെക്കാൾ അവനോട് അടുക്കുന്നത് വരെ പൂർണ്ണ മുസ്ലിം ആകൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്.
തങ്ങള് പറഞ്ഞപ്പോ വായിക്കുന്നവർക്ക് ഒരു ശങ്ക വന്നു. തങ്ങൾ തന്നെ തങ്ങളെ ബഹുമാനം പറഞ്ഞു തോന്നിപ്പോയോ? ഖുർആൻ ഒരു അല്പം അങ്ങോട്ടാ കടന്നത്. ഖുർആൻ ഒരു അല്പം കൂടി കടന്നിട്ട് ഖുർആൻ നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫുസിഹിം മുസ്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടവരാണ്. ശരീരത്തെക്കാളും കടപ്പെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഞാൻ പറയാം, ഞാൻ പറയാം, തങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ അടയാളമാ ബാക്കിയാണ് അവിടത്തോടുള്ള കുടുംബത്തോടുള്ള സ്നേഹം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. തങ്ങൾ പറയൂ, ഈ ത്യാഗങ്ങൾക്കൊന്നും തങ്ങളോട് കൂലിയൊന്നും ചോദിക്കുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ല. എന്റെ കുടുംബത്തോടുള്ള മഹബത്തല്ലാതെ ആ കുടുംബത്തിനോടുള്ള മഹബത്ത് മഹാനായ താജുൽ ഉലമാ അവിടുത്തെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഹറമിൽ വസിക്കും പ്രാവിൽ നിന്നും സ്ഥാനമാ അദ്ഗാറു ഫൗറിൻ പ്രാവുകൾ സന്താനമാ എന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അവകളെ അതുപോലെ തന്നെ ഹാലു സാദാത്തിങ്ങളെ. ഹറമിലെത്താൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഹറമിലെത്തിയാൽ എല്ലാറ്റിനും ബഹുമാനമുണ്ട്. അവിടെ ധാരാളം പ്രാവുകൾ ഉണ്ട്, അവിടെ ലക്ഷക്കണക്കിന് പ്രാവുകളുണ്ട്. അഞ്ചറിയാല് പത്തറിയാല് കുറയാൽ എല്ലാവരും ഗോതമ്പും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. അതിന് എന്താണ് അതിന്റെ പ്രത്യേകത? എന്തിനാണ് ആളുകൾ അതിന് കൊടുക്കുന്നത്? ഈ പ്രാവുകൾക്കൊരു നല്ല കാലുണ്ടായി. അതിന്റെ ഉപ്പാപ്പമാരുടെ ഉപ്പാപ്പമാരുടെ മുമ്പ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ഈ പ്രാവിന്റെ അച്ഛനും അമ്മയിലെ ഉപ്പയുമ്മയും ഈ പ്രാവുകൾ ആറ് സോദിക്കുന്ന സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുറപ്പെട്ടിട്ട് കുറൈശുകളെ പിന്നാലെ കൂടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആറ് സൗറിലേക്ക് അങ്ങ് കയറുമ്പോ ഒരു പ്രാവ് മറ്റൊന്നിനോട് പറഞ്ഞു, ഞാൻ പുറത്തു പോയിട്ട് വരാം, ഇവിടെ കുറുകുറു ശബ്ദം ഉണ്ടാക്കി ഇരുന്നോളൂ. നമ്മൾ ഇവിടുന്ന് പോകും വരൊക്കെ ചെയ്യുമ്പോ കുറൈശികൾ മനസ്സിലാക്കും ഇവിടെ തങ്ങളില്ല, ഇവിടെ ആളില്ല എന്ന് മനസ്സിലാക്കി പോയിക്കോളൂ. അതിന് മുമ്പും ശേഷവും എട്ടുകാലി അത്രമാത്രം സ്പീഡിൽ വല നീതിൽ പന്നാകൂല. ആറു സൗറിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോ ഹബീബായ തങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ വല പൊട്ടിയിട്ടുണ്ടാകും. എന്നാലും ആ ചലന്തി വല ഏറ്റവും നൈർമല്യമുള്ള അഹ്വനു ബൈത്താണ്, അങ്കബൂത്തിന്റെ വീട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു വിരല് കൊണ്ട് തൂത്തെടുക്കാൻ പറ്റുന്ന അത്രയും നൈർമല്യമുള്ള വീടല്ലേ എട്ടുകാലിയുടെ വീട്. ആ എട്ടുകാലി സ്പീഡിലാണ് അവിടെ ഓടിയത്. തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് കയറിയപ്പോ ഓടുകയാണ് ഓടുകയാണ് ഓടുകയാണ്. എന്തിനാണ് ഓടുന്നത്? ഇതിനുള്ളിൽ ആള് കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ അത് ചിന്തിച്ചു സംഭവിച്ചു. കുറൈശികൾ വന്നിട്ട് ഈ ചലന്തിയുടെ വലങ്ങനെ കെട്ട് കെട്ട് കാണുമ്പോ കുറൈശികൾ പറഞ്ഞു, വല്ലാഹി മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുള്ള ചലന്തി വലയുണ്ട് ഇവിടെ. അവര് തിരിച്ചു പോകുന്നു. തങ്ങൾ അതല്ലേ പറഞ്ഞത്, ആ വെട്ടികള് കണക്കാക്കിയത്. ഈ എട്ടുകാലിയും ഈ ചലന്തിയും അതുപോലെ ഈ മാടപ്രാവും തങ്ങൾക്ക് കാവലിരിക്കൂലാന്നാണ് അവര് മനസ്സിലാക്കിയത്. അതേസമയത്ത് അള്ളാഹു താല കൊടുത്ത പവറുള്ള നല്ല കോട്ട, അത് സുൽത്താൻ കോട്ട പോലെയല്ല, അതിനേക്കാൾ പവറുള്ള കോട്ടയാണ് എട്ടുകാലിയുടെ വീട് കൊണ്ട് അള്ളാഹു ഒരുക്കിയത്, മാടപ്രാവിന്റെ കുറുകുറുപ്പിന് അള്ളാഹു കൊടുത്തത്. സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, ആ മാടപ്രാവ് തങ്ങൾക്ക് കാവലിരുന്നില്ലയോ? ആ മാടപ്രാവ് മരിച്ചുപോയി, അതിന്റെ മക്കള് മരിച്ചു. എത്ര തലമുറ കഴിഞ്ഞു പോയി പതിനേഴ് നൂറ്റാണ്ടുകൾക്കിടയില്. എന്നാൽ ഹറമിൽ ഇപ്പോഴുള്ള പ്രാവുകൾക്ക് എന്തൊരു ബഹുമാനമാണ്! ആ ബഹുമാനത്തിന്റെ കാരണം പ്രാവുകൾ സന്താനമാ. ആ പ്രാവിന്റെ മക്കളായത് കൊണ്ടാണ് ഈ പ്രാവിനെ ബഹുമാനിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് മഹാനായ തഴവൂസ്ത ചോദിക്കുന്ന ഒരു ചോദ്യം, ആ പ്രാവിന് ഇത്രമാത്രം ബഹുമാനമുണ്ടെങ്കിൽ ആ പ്രാവിന്റെ ഉപ്പയും ഉമ്മയും പണ്ട് ആർക്കാണോ കാവലിരുന്നത് തങ്ങൾക്കല്ലേ? തങ്ങൾക്ക് കാവലിരുന്ന പ്രാവിന്റെ മക്കൾക്ക് ബഹുമാനം കൊടുക്കുന്ന മുസ്ലിമേ, ഇതുപോലെ തന്നെ
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര തങ്ങളുടെ രക്തം ശരീരത്തിൽ ഓടുന്ന അഹ്ലു ബൈത്തിലെ സ്വേട്ടറില്ലേ അവരുടെ ബഹുമാനം എത്ര പ്രാവുകളെ തങ്ങൾക്ക് കാവലിന്റെ പേരിലെ പ്രാവിന്റെ മക്കളെ നീ ആദരിക്കുന്നു ഹബീബായ തങ്ങളുടെ രക്തം ഓടുന്ന തങ്ങളെ നീ നിസാരപ്പെടുത്തുന്നു ഈമാനില്ല ഞാൻ പറഞ്ഞത് ആദരണീയരായ താജുല്ലുലമ ഇവിടെയുള്ള സാധാരണക്കാർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ ആദരണീയരായ താജുല്ലുലമ തങ്ങളാണ് എന്ന അർത്ഥത്തിൽ തന്നെ എത്ര വലിയ മഹത്വമാണ് അതേ സമയത്ത് അൽഉലമ വറസത്തുൽ അംബിയാ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ ചെറിയ പണ്ഡിതനല്ല വലിയ പണ്ഡിതന്മാരുടെ 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 ഗുരുവര്യരായി ബഹ്റുൽ ഉലൂമുകളായ എത്ര സമുദ്ര സമാനമായ പണ്ഡിതന്മാരാണ് ആ മഹാനായ താജുല്ലുലമയിൽ നിന്ന് വിദ്യ അഭ്യസിച്ചുകൊണ്ട് ലോകത്ത് വെളിച്ചം പകർന്നത് ആ നിലക്കുള്ള ഇൽമു കൊണ്ട് വലിയ ബഹുമാനം കൊടുത്ത ശ്രേഷ്ഠരായ താജുല്ലുലമാ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരാണ് ഓർമ്മിക്കപ്പെടേണ്ടവരാണ് സ്നേഹം മുറിയാതെ നിലനിർത്തേണ്ടവരാണ് അല്ലാഹു മഹാനവറുകളുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഞാൻ എന്റെ സംസാരം നിർത്തും തങ്ങൾ ഉപ്പാപ്പയോട് ഞാൻ പറയുന്നില്ല നിർത്തുന്നു ഞാൻ സഹോദരങ്ങളെ മനുഷ്യന്റെയും അവസാനം ഒരാൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യന്റെ അവസാനം അതല്ലേ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക എന്റെ ഒരു ശിഷ്യനുണ്ട് വെള്ളം പോകുന്ന ഒരു ലുക്മാൻ ഹക്കീം സുബാഹി ശ്രീകണ്ഠ ഒരു കാരണം അല്ലെങ്കിൽ ശാരീരികമായി അസ്വസ്ഥതയുണ്ട് അറിഞ്ഞപ്പോ പോയതാ പോയി നോക്കുമ്പോ മഹാനായ ഖുറാ തങ്ങളടക്കമുള്ള സദാത്തിങ്ങൾ തങ്ങളുപ്പാപ്പയുടെ കുടുംബത്തിലുള്ള സയ്യിദുമാല്യമിങ്ങള് ഇരുന്നിട്ട് ബുർദ ചൊല്ലിയാണ് തങ്ങള് ഇങ്ങനെ അവസാന സമയത്ത് മഹാനായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേട്ട് നമ്മൾ തങ്ങളുപ്പാപ്പന്റെ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു തങ്ങളുപ്പാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കരയണം കരയുഭാഗത്തുനിന്ന് ബുർദ ചൊല്ലുന്നു അത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ചുറ്റുഭാഗത്തിരുന്ന് ബുർദയിലെ ഈ വരി ഇങ്ങനെ ചൊല്ലുമ്പോ മഹാനായ എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഇസ്മ പറഞ്ഞിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ മഹാനായ താജുല്ലുലമയെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നേതൃത്വമായി നൽകണം അല്ലാഹ് ആ മഹാനവർഗളുടെ കൂടെ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമല്ലോ പണ്ഡിതന്മാരുടെ താജായി കിരീടമായി സഹോദരങ്ങളെ ഒരാഹ്വാനത്തിന് വേണ്ടി ആയിരങ്ങൾ കാത്തുനിന്ന മഹാനായ പണ്ഡിത അതേ സമയത്ത് ഒരു കുറവും വരുത്താതെ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ നിസ്കാരങ്ങൾക്കോ ദിക്റുകൾക്കോ ഒരു കുറവും വരുത്താതെ ഏറ്റവും വലിയ മാനവീയായ കറാമത്തും മനുഷ്യന്മാരെ കാണുന്ന ഹിസ്സിയായ കറാമത്തും നമുക്ക് അല്ലാഹു ജല്ല ജലാലു മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ മഹാന്മാരെ സ്നേഹിച്ച് ആ കൂടെ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഏറ്റവും നല്ല സ്നേഹം പരമമായ സ്നേഹം വൽ മുഅ്മിനൂന അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോടുള്ള സ്നേഹം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ള സ്നേഹം ഏറ്റവും നല്ല സ്നേഹം ആദരണീയരായ സദാത്തുകളോടുള്ള സ്നേഹം ഏറ്റവും നല്ല സ്നേഹം ആലിമീങ്ങളോടുള്ള സ്നേഹം ദീനിന്റെ ചിഹ്നങ്ങളോടും ഇസ്ലാമിന്റെ ശിആറുകളോടുമുള്ള സ്നേഹം ആ സ്നേഹം കൽബിൽ ഊട്ടി ഉറപ്പിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമുകളാവുക അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനേരായ തങ്ങളുടെ നസീഹത്തും ആഴവും നടക്കുകയാണ് സമയം ഒരു 10:30 ആയിട്ടുണ്ട്
പിന്നെ നിങ്ങൾക്ക് സമയം പ്രശ്നമില്ല. കാരണം താജുലമനെ പറ്റിയിട്ട് നമ്മളൊരു മജ്‌ലിസ് ഒരുക്കിയിട്ട് നമ്മളെല്ലാരോടും വന്നിരുന്നിട്ട് താജുലമനെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. അള്ളാഹു നമ്മളെല്ലാവരും താജുലമന്റെ ശരിയായ അനുയായികൾ അള്ളാഹു നമ്മളെ പൊരുത്തി തരട്ടെ. ആ മദദ് അള്ളാഹു നമുക്ക് ചുരിച്ചു തരട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. രോഗങ്ങൾ വരാതെ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. എന്റെ ഉമ്മമാരോടും ചെറുപ്പക്കാരോടും സാധാരണ ആളുകള് ഹൗലിയാക്കളെ കറാമത്ത് പറയുമ്പോ പലതും മഹാനായ താജുലുല അവിടുത്തെ ജീവിതം മുഴുവനും കറാമത്തിന്റെ ജീവിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബഷീർ മദനി നീലഗിരി തങ്ങൾ പാപ്പന്റെ ശിഷ്യനാണ്. മദനി നല്ല പ്രഭാഷകനാണ്. അദ്ദേഹം താജുലും വഫാത്തായി ഉടനെ സുന്നി വോയിസ് ലേഖനം വായിച്ചിട്ടുണ്ടാകും. അതും കൂടെ ബർക്കത്തിന് പറഞ്ഞ് നിർത്തുന്നു. അദ്ദേഹത്തിന്റെ കുട്ടി എന്തോ രോഗം ബാധിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നിലക്കും രക്ഷയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞു. പൊൻമുള ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വലിയ സങ്കടത്തിൽ നിസ്കരിക്കാൻ വേണ്ടി മർക്കസ് കോംപ്ലക്സിലെ പള്ളിയിലെത്തിയപ്പോ അവിടെ മഹാനായ പൊൻമുള ഉസ്താദിനെ കണ്ടുമുട്ടി. അല്ലാഹു ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. തങ്ങളോട് ഉസ്താദിനോട് കാതിനുകൊണ്ട് അന്ന് മുഹിയുസിന്റെ പൊന്മള ഉസ്താദ് പറഞ്ഞു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാറിയുവാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ലേഖനമാണ്. വാക്കുകൾക്ക് ചിലപ്പോ മാറ്റം ഉണ്ടായാലും ആശയം ഇതുപോലെ അദ്ദേഹം ഡിസ്ചാർജ് വാങ്ങി നേരെ പോയത് പാതിരാക്ക് ഒരു മണിയാണെന്ന് എന്റെ ഓർമ്മ. കുട്ടിന്റെ ജീവന പ്രശ്നോ അങ്ങനെ പോയി കഥകിന് മുട്ടി മദനി ബഷീർ മദനി നീലഗിരി ഇഷ്ടമുള്ള നല്ലൊരു വഴന്ന് പറയുന്ന ആളും കൂടിയാ. വാതിൽ തുറന്നു നോക്കും, ഭാര്യയുണ്ട്, മദനിയുണ്ട്. കുട്ടി എടുത്തിട്ട് തങ്ങളുപ്പാപ്പനടുത്തേക്ക് പോയി. പാതിരാ സമയത്ത് തങ്ങളുപ്പാപ്പ ഉറക്കെഴുന്നേറ്റിട്ട് മദനിയെ കണ്ടപ്പോ എന്താന്ന് ചോദിച്ചു. വിഷയം പറഞ്ഞിട്ട് കരഞ്ഞപ്പോ വെള്ളം കൊണ്ടുവരാൻ ആ വെള്ളത്തിൽ ഉപ്പിടാൻ വേണ്ടി അപ്പോ ബഷീർ മദനി പറയാണ് ഞാൻ മെല്ലെ പറഞ്ഞു പറഞ്ഞു ഉപ്പ് ഒരു കാരണവശാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്റെ ഡോക്ടർ അങ്ങനെ ഉപ്പിട്ടു വെള്ളം മന്ത്രിച്ചു കൊടുത്തു. മദനി അത് എഴുതുന്ന സമയം വരെ താജുലമയുടെ വഫാത്ത് വരെ ആ കുട്ടിക്ക് ആ രോഗം പിന്നെ പ്രയാസപ്പെടുത്തിയില്ല. അതന്നല്ലേ കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ താജുലമയുടെ ബർക്കത്ത് കൊണ്ട് നൂറുലമയുടെ ബർക്കത്ത് കൊണ്ട് സാത്വികരായ നമ്മുടെ പണ്ഡിതന്മാരുടെ ബർക്കത്ത് കൊണ്ട് മഹാനായ ത്വാഹിറുൽ ലഹ്ദിൽ പുസൂട്ട് തങ്ങള് നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ അല്ലാഹു അവരുടെ തർബിയത്ത് നമുക്ക് നൽകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ മഹാനായ റഈസുൽ ഉലമ മുഹിയ സുന്ന രാജു ശരിയ താജുൽ ഫഖഹ മഹാനായ സൈനുൽ നമ്മുടെ എല്ലാ ഉലമാ